ഖിളഗുരോഭവ ദീർഘദണ്ഡനമസ്കാരം നിർല്ജോ ഗുരുസന്നിധോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയുങ്കു ഗുരുഭ്യോ നമ ॐ गं गणपतये नमः ॐ सं सरस्वत्यै नमः ॐ व्यां वेदव्यासाय नमः ॐ नमो भगवते दक्षिणामूर्तये मह्यं मेधां प्रज्ञा प्रयच्छ ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय श्रीकृष्णाय परब्रह्मणे नमः ഹരി ഓ ശ്രീമദ്ഭാഗവത തത്വസമീക്ഷ സത്രത്തിലെ എന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിഷയം പൃഥുചരിതത്തെ കേന്ദ്രബിന്ദുവാക്കി എടുത്തുകൊണ്ട് പ്രകൃതി സംരക്ഷണം പോലുള്ള അ രാജകീയ ധർമ്മങ്ങളെപ്പറ്റി പ്രതിപാദിക്കാനാണ് രാജ വാസ്തവത്തിൽ നിന്ന് അസ്തമിച്ചു പോയ ഒരു വാക്കാണ് രാജധർമ്മവും അതുപോലെ തന്നെ അസ്തമിച്ചു പോയ ഒരു വിഷയമാണ് ഇന്നിപ്പോൾ രാജാക്കൾ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ രാജകീയമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്ന് ചിന്തിക്കാൻ പോലും ശക്തരല്ലാത്ത കുറേ കൂട്ടർ ഭരിക്കുന്ന അതിന് വിധേയരാകുന്ന നമ്മൾ സത്യത്തിൽ പൂർവകാലത്ത് ജീവിച്ച് മൺമറഞ്ഞ് പോയ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചുപോയ രാജാക്കന്മാരെ പുരസ്കരിച്ചു കൊണ്ടുള്ള അത്തരത്തിലുള്ള മഹാനുഭാവന്മാരെ പുരസ്കരിച്ചു കൊണ്ടുള്ള ഭാഗവതം കൃതിയിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നഷ്ടപൃഷ്ടമായിട്ടുള്ള ഒരു പൊയ് പോയ ലോകത്തെപ്പറ്റി ചിന്തിച്ചു പോവുകയാണ് രാജാവെന്ന് പറയുമ്പോൾ ഭാഗവതം പ്രകീർത്തിക്കുന്നത് സർവദേവമയോ നൃപ വിപ്രന്മാരെ സംബന്ധിച്ചിടത്തോളം സർവവേദമയോ വിപ്ര വേദങ്ങൾ അറിവിൻ്റെ ഭണ്ഡാകാരം അതെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ പ്രബുദ്ധരാക്കാൻ ചുമതലയുള്ള കൂട്ടരെ വിപ്രന്മാരൊന്നും ദേവന്മാരുടെ സകല ദേവന്മാരുടെയും സമ്മേളനം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന രാജാവിൻ്റേതായിട്ടുള്ള ഭാവം സമുജ്ജലമായ ഒരു ഭരണത്തിന് ഇടവരുത്തുന്നു എന്നും നമ്മൾ പഠിച്ചു പക്ഷേ ആ സംഗതികളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ അസ്തമിച്ചു പോയൊരു കല കാലത്ത് പ്രത്യേകിച്ചും ഈ കലികാലത്തിൻ്റെ വൈകൃതം നമ്മെ അങ്ങേയറ്റം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ആ സബ്ജക്റ്റ് ആ വിഷയം വീണ്ടും ഈ യജ്ഞവേദിയിൽ ചർച്ചാവിഷയമാകുന്നത് നേരത്തെ സ്വാമിജി പ്രസംഗിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ മുഴുവൻ സശ്രദ്ധം ശ്രമിക്കാനുള്ളൊരു ഭാഗ്യം ആ സമയത്ത് ഭൂമിയിൽ നിന്നും വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും പ്രകൃതിയിലെ ഇതര വസ്തുക്കളിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ഗുണപാഠങ്ങൾ മുഴുവൻ പഠിച്ച് ജീവിതത്തെ മെരുക്കി ഒരുക്കിയെടുക്കണമെന്നുള്ളൊരു ചിന്ത ഒട്ടുമില്ലാത്ത കൂട്ടർ ഭരിക്കുന്നൊരു കാലഘട്ടത്തിലെ രാജാവിനെപ്പറ്റി വീണ്ടും ചിന്തിക്കാനൊരവസരം രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പറഞ്ഞറിഞ്ഞുള്ള ഒരു അറിവ് എന്നുള്ള മട്ടിൽ പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ തൊണ്ണൂറ്റി ഒൻപതിലെ വെള്ളപ്പൊക്കം വന്ന് അദ്ദേഹം ചോദിച്ചത് പറവൂര് മുങ്ങിയോ എന്നാണ് പറവൂര് മുങ്ങിയോ പറവൂരിനോട് എന്തെന്നില്ലാത്ത താല്പര്യം വെച്ച് പുലർത്തുന്ന രാജാവ് തൊണ്ണൂറ്റൊൻപതിലെ ശക്തമായിരിക്കുന്ന വെള്ളപ്പൊക്കം കൊണ്ട് കേടും കെടുതികളും അവിടെ സംഭവിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ബോധരഹിതനായിട്ട് വീണു എന്നും തുടർന്ന് മരിക്കുകയാണുണ്ടായത് അദ്ദേഹം രാജാവ് തീപ്പെട്ടു പോവുകയാണുണ്ടായത് ഇതാണ് വസ്തുത പ്രജാക്ഷേമ പ്രജാക്ഷേമതൽപരന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടായിരുന്നൊരു കാലഘട്ടം വിട്ടിട്ട് പ്രജകളെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നൊരു സമ്പ്രദായത്തിലേക്ക് മാറിയത് അജഗജാന്തരം എന്ന് പറയാം അത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി പ്രകൃതിയുടെ കാര്യം ആമുഖമായിട്ട് സകലതുമെന്ന് സംക്ഷിപ്തമായിട്ട് പറഞ്ഞിട്ടുള്ളിലേക്ക് കിടക്കാം പ്രകൃതിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വികൃതമായി ഇരിക്കുന്നൊരു പ്രകൃതിയാണ് നമുക്കിന്ന് അതെല്ലാം തന്നെ മനുഷ്യകൃതവുമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കൊന്നെല്ലാം തന്നെ തല്ലിത്തകർത്ത് കുഴികളാക്കി മാറ്റുകയും കുഴികളെല്ലാം തന്നെ നികത്തുകയും ഭൂമിക്ക് എത്രമാത്രം ഭാരം ഉണ്ടാക്കാമോ അത്രമാത്രം ഭാരമുണ്ടാക്കിക്കൊണ്ട് ഏറ്റവും വികലമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരുകയും ചെയ്യുന്നൊരു കാലഘട്ടം രാജധർമ്മം എന്നുള്ള വിഷയമായാലും അതുപോലെ ഈ പ്രകൃതിയുടെ സംരക്ഷണ വിഷയമായാലും ഭരണവ്യവസ്ഥയായാൽ പോലും സത്യത്തിൽ പ്രജകൾ ജീവിച്ചിരിക്കണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എങ്കിൽ ഭരണവ്യവസ്ഥ ഇന്ന് നടക്കുന്ന രീതിയിലാകുകയില്ല വിഷുവായാലും ഓണമായാലും ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് ആയാലും എത്ര ലിറ്റർ ചാരായം വിറ്റു അല്ലെങ്കിൽ ഈ ഫോറിൻ ലിക്കർ വിറ്റു എന്നുള്ള കണക്ക് വെച്ചുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനം തിട്ടപ്പെടുത്തി ഭരിക്കുന്നൊരു സമ്പ്രദായമാണിന്ന് അതുകൊണ്ടുണ്ടാകുന്നതോ ലിവർ സീറോസിസോ അതുപോലെ കരൾ സംബന്ധമായ രോഗം മാത്രമല്ല ആന്തരികമായിട്ടുള്ള അവയവങ്ങൾ മുഴുവൻ നശിച്ച് പ്രശസ്തങ്ങളായിട്ടുള്ള ആസ്പത്രികളിൽ കിടന്ന് മരിക്കുന്ന ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് വയസ്സുകാർ ഇതൊരു ഭരണവ്യവസ്ഥയുടെ ഏറ്റവും വികലമായിരിക്കുന്ന രംഗം ഇവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം ഇവിടെ നിന്ന് ആദായമുണ്ടാക്കണം ഏത് രീതിയിൽ ജനങ്ങൾക്കെല്ലാം തന്നെ ആരോഗ്യപരമായിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ഉൾബോധം അത്തരത്തിലുള്ളൊരു ദീർഘവീക്ഷണം ഇതൊന്നുമില്ലാത്തൊരു സന്ദർഭത്തിലാണ് നമ്മൾ വീണ്ടും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇത് വെറും ആമുഖം മാത്രം നമ്മൾ എത്രമാത്രം പ്രസംഗിച്ചാലും വാസ്തവത്തിൽ ഒരു മൊറാലിറ്റി എന്ന് പറയുന്നൊരു സംഗതി തിരോധാനം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ വളരെയേറെ വെപ്രാളപ്പെട്ട് വൈകുന്നേരങ്ങൾ ചിലവാക്കുന്ന സന്ദർഭം അവരിൽ എന്തെന്നില്ലാത്ത പിരിമുറുക്കവും അവർക്ക് സ്വതസിദ്ധമായിട്ടുള്ള ശാന്തിയും സമാധാനവും നഷ്ടപ്പെട്ടു പോയൊരു കാലഘട്ടവും ഇതെല്ലാം തന്നെ നമ്മൾ കരുതുമ്പോൾ അവരെ നയിക്കാനും നിയന്ത്രിക്കാനും ഇന്നത്തെ അക്കാഡമിക് എഡ്യൂക്കേഷൻ കൊണ്ടും സാധിക്കുന്നില്ല ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റം പോലും അപര്യാപ്തമാണ് മാനസിക നില തളർന്നും അത്തരത്തിൽ എല്ലാ തരത്തിലും നശിച്ചും ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം എന്തൊക്കെയോ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു പഠിക്കുന്നു കുത്തിച്ചെലുത്തുന്നു മനസ്സിലെ ബുദ്ധിയിലെ ഇതെല്ലാം തന്നെ പുണ്ണാകുന്ന രീതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് മനസ്സിനെ മെരുക്കിയെടുത്തുകൊണ്ട് സാധനാസമ്പന്നമായിട്ടുള്ളൊരു അവസരം സൃഷ്ടിക്കാനായിട്ട് യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തൊരു കാലം ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം തന്നെ നമ്മുടെ മനസ്സിൽ വച്ചുകൊണ്ട് പൃഥുവിൻ്റെ കഥയിലേക്കൊന്ന് കടക്കാം കഥ കൂടുതലായിട്ട് വിസ്തരിക്കുന്നൊരു സമ്പ്രദായം എനിക്കും ഇഷ്ടമല്ല ഇവിടുത്തെ സമ്പ്രദായത്തിൽ പെട്ടതുമല്ല തരത്തിലും പൃഥു പറയുന്ന മഹാനുഭാവൻ ഈശ്വരാവതാരമായിട്ട് നമ്മൾ കണ്ട് ആ രാജാവിൻ്റേതായിട്ടുള്ള ജീവിതകാലം എത്രമാത്രം സ്തുത്യർഹമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചാൽ എപ്രകാരം വേണം രാജ്യഭാരം നടത്തേണ്ടത് എന്ന് കാണാൻ കഴിയും നല്ല രീതിയിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിക്ക് പൃഥ്വി എന്ന് പേര് കിട്ടിയതുപോലും പൃഥു രാജാവിൻ്റെ പ്രേ പേരിൽ നിന്നാണ് മറ്റൊരു സംഗതി ഭാഗവതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് സങ്കട നിവൃത്തിക്കായിട്ട് ഭൂമി ദേവി എപ്പോഴെല്ലാം തന്നെ ബാലാഴിയുടെ അരികിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെടുന്നു എങ്കിൽ ഗോ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടാറ് ഭാഗവതത്തിൽ ആദ്യന്തമായിട്ട് നാം കാണുന്നത് ആധ്യാത്മികതയല്ലാതെ മറ്റ് യാതൊന്നുമല്ല ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും ജ്ഞാനവൈരാഗ്യങ്ങൾ ജനിക്കാതിരിക്കാൻ നിവർത്തിയില്ല അപ്പോൾ എല്ലാ തരത്തിലും ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുകയും ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാകുകയും വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു പുരാണ ഗ്രന്ഥത്തിൽ വളരെയേറെ പ്രശസ്തരായിട്ടുള്ള രാജാക്കന്മാരെ ചിത്രീകരിച്ചു കൊണ്ട് നമുക്ക് പ്രദാനം ചെയ്യുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ തികച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാധനയാണ് നേരത്തെ സ്വാമികൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് കിട്ടിയ പലതും അതെല്ലാം തന്നെ പ്രാവർത്തികമാകാൻ എന്തേ വിട്ടുപോയത് പരോപകാരം ചെയ്യണമെന്നുള്ള സംഗതി പറഞ്ഞു തുടങ്ങിയിട്ട് അധിക കാലമായി നമ്മുടെ ഭാരതവർഷത്തിൻ്റെ പ്രത്യേകതയാണ് പരോപകാരം ചെയ്യൽ ഇതെല്ലാം തന്നെ എങ്ങനെ മറന്നുപോയി എന്ന് ചോദിച്ചാൽ സ്വാർത്ഥത വളർന്നതുകൊണ്ടല്ലേ സ്വാർത്ഥത വളരാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ മാനസികമായിട്ടുള്ള വ്യതിയാനം വരാത്തത് കൊണ്ടല്ലേ അതിന് കാരണമെന്തെന്ന് ചോദിച്ചാൽ സാധന ഉപാസന ഇല്ലാത്തത് കൊണ്ടല്ലേ മനസ്സിനെ വികസിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാതിരിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വികലതയും കൊണ്ട് സ്വാർത്ഥത എന്ന് പറയുന്ന സംഗതി ശക്തിയെ പ്രാപിച്ചതുകൊണ്ടല്ലേ നമ്മൾ വാസ്തവത്തിൽ നിസ്വാർത്ഥരായിട്ട് പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പോയത് അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ അനുസരിക്കേണ്ടതും ആചരിക്കേണ്ടതുമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അത്തരത്തിലുള്ള സാധന എല്ലാം തന്നെ വിട്ടുപോയി ചെറിയ ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴേ ഈ പ്രസംഗി പ്രസംഗത്തിൻ്റെ സമയം തീർന്നു പോകും അതുകൊണ്ട് എല്ലാം കുറേശ്ശെ കുറേശ്ശെ നമുക്കൊന്ന് പരിശോധിക്കാനായിട്ട് നോക്കാം പ്രഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മുൻഗാമി അല്ലെങ്കിൽ ആ രാജാവിൻ്റെ മുൻഗാമി എന്ന് പറയുന്ന വേനൻ അയാൾ വാസ്തവത്തിൽ ഉണ്ടായത് അംഗരാജാവിന് ധ്രുവൻ്റെ ആ വംശത്തിൽപ്പെട്ടിട്ട് ധ്രുവരാജകുമാരൻ്റെ അല്ലെങ്കിൽ ധ്രുവകുമാരൻ്റെ വംശത്തിൽപ്പെട്ട് അങ്കരാജാവ് അദ്ദേഹത്തിന് കുട്ടികളില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന ഒരു സന്ദർഭം അദ്ദേഹം നടത്തിയ യജ്ഞത്തിൻ്റെ ഖവർഭാഗങ്ങൾ ദേവന്മാരാരും തന്നെ ഏറ്റുവാങ്ങാൻ കൂട്ടാക്കാതിരുന്നപ്പോഴാണ് ഇതിനെന്താ കാരണമെന്നാരായുന്നത് സനാതന നമസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത പൈതൃകം കാത്തു സൂക്ഷിക്കാനായിട്ട് പരമ്പര ഉണ്ടാകണമെന്ന് ഏതായാലും ഈ പൈതൃകത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ കണ്ണികളായിട്ട് മക്കൾ വേണം എന്നുള്ളൊരു ചിന്താഗതി വരികയും വേദം പറയുന്ന പോലെ അച്ഛൻ്റെ ആത്മാവാണ് മകൻ എന്നുള്ള തത്വം അത് വാസ്തവത്തിൽ സാർത്ഥകമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് കുട്ടിയില്ല എങ്കിൽ സന്തതി ഇല്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊന്നും തന്നെ വിളങ്ങുകയില്ല അല്ലെങ്കിൽ പ്രവൃത്തികൾക്കെല്ലാം തന്നെ ഫലപ്രദമായി ഫലപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾ വേണം അതില്ലാത്തതുകൊണ്ട് ഹർഭാഗം ഏറ്റുവാങ്ങാനായിട്ട് ദേവകൾ വന്നില്ല പോലും അങ്ങനെ എല്ലാ തരത്തിലും അസന്തുഷ്ടനായിട്ടിരിക്കുന്ന അംഗരാജാവ് നടത്തിയതാണ് ഒരിഷ്ടി ഒരു പ്രത്യേക യാഗം ആ യാഗത്തിൽ പുരുഷൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പായസം കൊടുക്കുകയും അങ്കൻ്റെ പത്നിക്ക് ഈ പറയുന്ന രീതിയിൽ പായസം നൽകുകയും ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായതാണ് വേനൻ അവിടെ വാസ്തവത്തിൽ എന്താണ് പാകപ്പഴ സംഭവിച്ചത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് പ്രഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കഥാഗോളം മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നത് കാമപ്രകരണമായിട്ടാണ് അർത്ഥവും കാമവും ധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഇടയ്ക്ക് സ്വാഭാ സ്വാഭാവികമായിട്ട് കടന്നു വരേണ്ട ഒന്നാണ് ധർമ്മത്തിൻ്റെയും മോക്ഷത്തിൻ്റെയും ഇടയ്ക്ക് അത്തരത്തിലുള്ള അർത്ഥകാമങ്ങൾക്ക് കൂടുതൽ ശക്തി കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം കേടും കെടുതികളും ഉണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന ഈ കഥാഗോളത്തിൽ പുത്രകാമേഷ്ടി എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഒരു കുട്ടിയെ കാക്ഷിച്ചുകൊണ്ട് നടത്തിയ യാഗത്തിൻ്റെ ഫലമായിട്ടുണ്ടായത് വളരെ വൃത്തികെട്ടവനായിട്ട് പോയി ഭാഗവതം ആഘാത്മ്യവേളയിൽ നമ്മൾ കാണുന്ന ആത്മദേവനും ഇതുതന്നെയാണ് കഥ കുട്ടിയില്ലാത്തത് കൊണ്ട് വളരെയേറെ പരിക്ഷീണനായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടിയ പഴം കഴിക്കാൻ പോലും തൻ്റെ ധർമ്മഭക്തി കൂട്ടാക്കിയില്ല അതിന് പകരമായിട്ട് അനിജത്യ പ്രസവിച്ച കുട്ടിയെ കൊണ്ടു വന്ന് നിർവൃത്തനായിട്ടുള്ള നമുക്ക് ആ കഥാഗോളത്തിലൂടെ ഇട്ടു തന്നു അപ്പോൾ പുത്രൻ വേണമെന്നും അത്തരത്തിൽ പുത്രൻ ഉണ്ടായില്ല എങ്കിൽ ജീവിതം സാർത്ഥകമാകുകയില്ല എന്നും ഉള്ള ചിന്താഗതിക്ക് അത്തരത്തിലുള്ള കാമന കൊണ്ട് ആഗ്രഹം കൊണ്ട് അതിലൂടെ ഉണ്ടാകുന്നത് വാസ്തവത്തിൽ ഒരു നഷ്ടം എന്നുകൂടി ചിത്രീകരിക്കുന്ന വേനന്റെ ആ കഥ ദുർവൃത്തനായിട്ടുള്ള വേനൻ പക്ഷേ സകല ജീവജാലങ്ങളെയും ദ്വേഷിച്ചു ചെറുപ്പത്തിലെ തന്നെ ദ്വേഷിച്ചു തുടങ്ങി അതുപോലെ തന്നെ വൃത്തികെട്ട ആ സ്വഭാവക്കാരനാണെങ്കിൽ താൻ തന്നെയാണ് എല്ലാത്തിനും അധീശൻ എന്നുള്ളതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സർവദേവമയോ വിപ്ര അതുകൊണ്ട് എല്ലാ ദേവന്മാരും എൻ്റെ ഉള്ളിലുണ്ട് എന്നെ തന്നെ പൂജിക്കണമെന്നുള്ള ചിന്താഗതിയിലേക്ക് വന്നു ഇവിടെ അന്തർലീനമായിരിക്കുന്ന തത്വം നമ്മൾ ഗ്രഹിക്കേണ്ടതുണ്ട് അഹംബോധത്തെയും അഹംഭാവത്തെയും നമ്മൾ രണ്ടായിട്ട് കണ്ടില്ല എങ്കിൽ ബ്രഹ്മാസ്മി എന്ന് പറയുന്ന വേദവാക്യവും തത്വമസി എന്ന് പറയുന്ന വേദവാക്യവും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മൾ അബദ്ധസഞ്ചാരം ചെയ്താൽ ഉയി ഈ പതിനാലാമം പറഞ്ഞ പോലെ ഐ അയാം തമുണാർക്ക് ഓഫ് ആൾ ദാറ്റ് ഐ സർവേ എന്ന് പറയും കാരണം ശരീരത്തെയാണ് നമ്മൾ പോഷിപ്പിക്കുന്നത് എന്നുള്ള മട്ടിലേക്ക് ആധ്യാത്മികത വളർന്നാൽ താനെന്ന് പറയുന്ന ആത്മാവിനാണ് ജീവ ആത്മാവിനാണെങ്കിൽ ജീവനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം വിട്ടിട്ട് നമ്മൾ ശരീരത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചു പോയാൽ കിട്ടുന്നത് അഹങ്കാരമല്ലാതെ അവിടെ അഹംബോധം എന്ന് പറയുന്ന ഞാനെന്ന് പറയുന്ന ആത്മഭാവത്തെ ഒരിക്കലും കിട്ടുകയില്ല ഇതിനെന്തു വേണം സാധന വേണം സപ്താഹങ്ങൾ അനവധി നടന്നുകൊണ്ടിരിക്കുന്ന കേരളക്കരയിൽ അനുഭവസ്ഥൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഭാഗവതത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നുകൊണ്ട് അല്പനേരം പോലും ചിന്തിക്കാൻ സെന്മൻസ് കാട്ടാത്തവരാണ് അധികം പേരും നമ്മളുടെ ഹിന്ദുക്കളാണെങ്കിൽ പ്രത്യേകിച്ചും എന്തൊക്കെയോ കേൾക്കുന്നു അതെല്ലാം തന്നെ പോയിട്ട് അവരുടേതായിട്ടുള്ള ജീവിത ആയോധനത്തിലേക്ക് കടക്കുന്നു എന്നിട്ട് ദൈനംദിനം ഇങ്ങനെ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോവുകയാണ് വാസ്തവത്തിൽ അതിൻ്റെ ആന്തരികമായിട്ടുള്ള അർത്ഥതലത്തിലേക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്വാമികൾ ഇത്തരത്തിൽ ഒമ്പതാമത് ഒരു പ്രത്യേക തത്വ സത്രം വീണ്ടും നടത്തി നമുക്ക് നമ്മെ ഇത്തരത്തിൽ അനുഗ്രഹിക്കുന്നത് അതെല്ലാം തന്നെ വിട്ട രീതിയിലാണ് കാണുന്നത് പക്ഷേ ഇവിടെ ഈ പറയുന്ന പത്രകാമേഷ്ടി അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു യാഗം അത് നടത്തിയിട്ടുണ്ടായ കുട്ടി എന്തേ ഇത്തരത്തിൽ മോശമായത് എന്ന് ചോദിച്ചാൽ അവിടെയും ഈ കാമന ആഗ്രഹത്തിൻ്റെതായിട്ടുള്ള തകരാറ് എന്ന് പറയേണ്ടി വരും ഒരു കുട്ടി കുട്ടിയുണ്ടാകാൻ ആഗ്രഹിക്കുമ്പോൾ സൽപുത്രൻ ഉണ്ടാകാൻ ആഗ്രഹിക്കാതിരുന്നാൽ ഇതുപോലെ സംഭവിക്കും ദാമ്പത്യ ജീവിതത്തിലൂടെ സമ്പാദിക്കേണ്ടതായിട്ടുള്ള കുട്ടികളെല്ലാം തന്നെ സൽപുത്രന്മാരായിരിക്കണം അല്ലെങ്കിൽ സൽപുത്രന്മാരല്ല എങ്കിൽ ഭാവിയെല്ലാം തന്നെ വളരെ ഭീകരമാകുമെന്നുള്ളൊരു ചിന്താഗതി വന്നാൽ അവർ അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യം കൈകാര്യം ചെയ്യുമ്പോൾ അതിന് സാധന എന്ന് പറയാം ആ ഉപാസനയിലൂടെ നമുക്ക് ധന്യമായിട്ടുള്ള മുഹൂർത്തങ്ങൾ കിട്ടും അത്തരത്തിൽ നല്ല സൽപുത്രന്മാരെ കിട്ടുകയും ചെയ്യും പക്ഷേ ഇവിടെ വേനൻ എന്ന് പറയുന്നൊരു പുത്രൻ നല്ല രീതിയിൽ ഉണ്ടാകാതെ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തിയുടെ ഉടമയായിട്ട് തീരാൻ കാരണം എന്തേ എന്ന് ചോദിച്ചാൽ അവിടെയും എന്തോ തകരാറ് സംഭവിച്ചു കാണും ഒന്ന് മറ്റൊന്ന് ആധ്യാത്മിക തലത്തിൽ ചിന്തിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഒരു പുത്രലാഭം ഏഷണ ഏതായാലും ആ ഏഷണത്രയത്തിൽ ഏതായാലും കുട്ടി വേണമെന്നോ ഭാര്യ വേണമെന്നോ പണം വേണമെന്നോ ഏത് ചിന്തിച്ചാലും അവയെല്ലാം തന്നെ നമുക്ക് ക്ഷീണം പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ തരത്തിലും രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ അന്തർലീനമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പുത്രൻ വേണമെന്നുള്ളൊരു പിടിവാശി വാസ്തവത്തിൽ ആവശ്യമുണ്ടോ നേരത്തെ സ്വാമികളുടെ പ്രസംഗം കേട്ടപ്പോൾ എന്നിൽ ഉരുത്തിരിഞ്ഞ ഒരു പ്രത്യേക ചിന്താഗതിയാണ് അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഒരു പക്ഷേ നിങ്ങൾ മറന്നുപോയി കാണും മാനസപുത്രന്മാർ മാനസപുത്രന്മാര് അദ്ദേഹം പ്രയോഗിച്ചപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു കുട്ടിയില്ല എന്നുള്ള ഖേദമില്ല പ്രത്യേകിച്ച് സന്യാസി വര്യന്മാരെ പോറ്റേണ്ട അല്ലെങ്കിൽ അവരെ പരിരക്ഷിക്കേണ്ട അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ചുമതയ ചുമതലയുള്ള ഗ്രഹസ്ഥാശ്രമ ജീവികൾ ഗ്രഹസ്ഥാശ്രമത്തിൽ കഴിഞ്ഞു കൂടുന്ന മനുഷ്യർ അവരുള്ളടത്തോളം കാലം ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു പുത്രൻ്റെ ആവശ്യകതയില്ല എന്നും മാനസപുത്രന്മാര് ശക്തമായിട്ട് ഈ പ്രപഞ്ചത്തിൽ പ്രദേശത്തും സന്യാസ ജീവിതം നയിക്കുന്നവർക്ക് പോലും യാതൊരു തകരാറും സംഭവിക്കില്ല എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉറപ്പിച്ചു പറഞ്ഞത് അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന വേനൻ്റെ ഉൽപ്പത്തിക്ക് നിദാനമായിരിക്കുന്ന ഇഷ്ടീയാഗം അത് നടത്തിയത് രണ്ട് മൂന്ന് തരത്തിൽ നമുക്ക് ചിന്തിക്കാം ഒന്ന് അവിടെ ഈ അച്ഛനമ്മമാരുടെ വീക്ഷണത്തിൻ്റെ തകരാറായിരിക്കാം ഒന്ന് മറ്റൊന്ന് എന്തിന് ഇത്തരത്തിലൊരു തത്രപ്പാട് ഒരു ബന്ധപ്പാട് നമ്മൾ സ്വീകരിക്കുന്നു ഒരു കുട്ടിയില്ല എന്ന് പറഞ്ഞു കൊണ്ട് നരകത്തിൽ പതിക്കുമെന്നുള്ള ആ ചിന്താഗതി വാസ്തവത്തിൽ ആധ്യാത്മിക ഭാവത്തിന് ഒരപവാദമല്ലേ എന്ന് കൂടി തോന്നുന്നു അവൾ കുട്ടിയില്ലായെങ്കിൽ പോലും നമ്മളെ രക്ഷപ്പെടണം നമ്മൾ രക്ഷപ്പെടേണ്ടത് നമ്മളുടേതായിട്ടുള്ള ചുമതലയാണ് രക്ഷപ്പെടുക എന്ന് പറയുന്ന മോക്ഷം അവനവൻ സമ്പാദിക്കേണ്ട സബ്ജക്റ്റീവായിരിക്കുന്ന കാര്യമാണ് എന്ന് ഉറപ്പിക്കാൻ ആ കഥയുടെ അത്രയും തന്നെ പോരെ അപ്പോൾ എല്ലാ തരത്തിലും നല്ലൊരു രാജാവിനെ വാർത്തെടുക്കാൻ വേണ്ടി വേനൻ എന്ന് പറയുന്ന കുട്ടിയെ സൃഷ്ടിച്ചിട്ട് അവിടെ വാസ്തവത്തിൽ നടന്ന സംഗതികൾ എന്തെല്ലാം എന്ന് ചിന്തിച്ചാൽ രാജ്യദ്രോഹപരമായിട്ടുള്ള പ്രവൃത്തികളല്ലാതെ പ്രജകൾക്ക് അസ്വസ്ഥതയല്ലാതെ അവിടെ ഉണ്ടായിരുന്ന സകല ജീവജാലങ്ങളും പേടിച്ചോടിയതല്ലാതെ ബ്രാഹ്മണന്മാരുടെ ധന്യമായിട്ടുള്ള ജീവിതത്തിന് കോട്ടം സംഭവിച്ചതല്ലാതെ ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ഈശ്വരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും സ്വാർത്ഥപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നീക്കിയ വേനനെ ഋഷീശ്വരന്മാർ ഹുങ്കാരം കൊണ്ട് കൊല്ലേണ്ടി വന്നു എന്ന് ഹും അപ്പം ഏതായാലും ഒരു ദുഷ്ടപ്രകൃതിയെ ഋഷീശ്വരന്മാരുടെ സാത്വികമായിരിക്കുന്ന ഉപാസനാ വൈഭവം കൊണ്ട് നിഗ്രഹിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതും നമ്മൾ വാസ്തവത്തിൽ അതിൻ്റെ രഹസ്യം മനസ്സിലാക്കേണ്ടതും ഈ ഭാഗവത കഥയിൽ ഉള്ളിൽ അടക്കി ഒതുക്കി വേദവ്യാസൻ വച്ചിരിക്കുകയാണ് എന്താണ് അതിൽ അടക്കി ഒതുക്കി അടക്കിയൊതുക്കി എന്ന് ചോദിച്ചാൽ ആധ്യാത്മികമായിട്ടുള്ള പരിവേഷമുള്ളപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ശക്തിവിശേഷമുള്ളപ്പോൾ ഈ പ്രപഞ്ചത്തിലെ യാതൊന്നിനെയും പേടിക്കാനില്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ഞാൻ വളരെ ചെറുപ്പം അല്ലെങ്കിൽ ഞാൻ വളരെ കൊച്ചുകുട്ടിയാണെങ്കിൽ കൂടും കൂടിയും ആഹാരത്തിന് വകയില്ലാതെ അവിടെ എന്തെന്നില്ലാത്ത ഭക്ഷ്യക്ഷാമം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചൈനക്കാർ പണ്ഡിത ജവഹർലാൽ നെഹ്റു ഇന്ത്യ ചീനി ഭായി ഭായി എന്നെല്ലാം പറഞ്ഞുകൊണ്ട വഞ്ചശീലം അത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വി കെ കൃഷ്ണമേനോൻ പ്രതിരോധ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ പേടിച്ചരണ്ടാണ് ഈ ഭാരതവർഷം കഴിഞ്ഞുകൂടിയത് ചൈനക്കാരിങ്ങനെ ആക്രമിച്ചുകൊണ്ട് നമ്മുടെ ഭാരത ഭൂമിയിലേക്ക് കടന്നു കയറി 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 ഡൽഹി വരേക്കെത്തും എന്നുള്ള മട്ടിലായി ഡൽഹിയിൽ കുഴിയും കുഴിച്ച് നമ്മൾ നമ്മുടെ കൊട്ടത്തോക്കുമായിരുന്ന കാലഘട്ടം ഓർക്കുന്നുണ്ടോ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നത് ചൈനക്കാർ ഇത്തരത്തിൽ ശക്തന്മാരായിട്ടുള്ള ചൈനക്കാരെ ആട്ടി ഓടിച്ചത് നമ്മുടെ പ്രതിരോധ ശക്തി ആയിരുന്നില്ല ഒരു ശക്തിയും ഒന്നുണ്ടായിരുന്നില്ല നമ്മുടെ പ്രതിരോധ ശക്തി തുലവും തുച്ഛമായിരുന്നു പരിക്ഷീണമായിരുന്നു പക്ഷേ അന്ന് എന്താണെന്നറിയാമോ അന്നത്തെ ഹിമാലയ സാനക്കളിൽ അധിവസിച്ചിരുന്ന സന്യാസി വര്യന്മാരുടെ മന്ത്രതന്ത്രാദികളല്ലെങ്കിൽ അത് അവരുടെ തസ്വാധ്യായമായിരിക്കുന്ന ജീവിതത്തിലൂടെ ഉരുത്തിരിഞ്ഞ് ശക്തമായിട്ടുള്ള ആ സങ്കേതത്തിൽ ചീനക്കാർ ചൈനക്കാർ ഓടേണ്ടി വന്നു നഗ്നമായിരിക്കുന്ന ഈ സത്യം നമ്മൾ ഇപ്പോഴും ഓർക്കുന്നില്ല ഒരുപക്ഷേ കൈലാസം ഇപ്പോഴും ചൈനക്കാരുടെ ഏവശത്തിലായിരിക്കും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് കടക്കാൻ നമുക്ക് വിസയോ പാസ്പോർട്ടോ ഒക്കെ വേണം അപ്പം ഇത്തരത്തിൽ അത് അകപ്പെട്ടു പോയെങ്കിലും നമുക്ക് ഖേദമില്ല കാരണം നമ്മൾ ഭാരതീയരെ ആർഷ സംസ്കാരത്തിനുടമകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതിക തലത്തിന് അമിതമായിരിക്കുന്ന പ്രാധാന്യം കൊടുക്കാറില്ല പക്ഷേ ആ ഹിമാലയ സാനിക്കളിൽ ഗുഹാന്തരങ്ങളിൽ കുത്തിയിരുന്നുകൊണ്ട് തപസനുഷ്ഠിക്കുന്ന ഋഷീശ്വരന്മാർ അവരുടെ ശക്തിവിശേഷം ഒന്നുകൊണ്ട് മാത്രമാണ് ചൈനക്കാർ വിന്തിരിഞ്ഞു പോയത് പിന്നെ അവർ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുമില്ല ഇത് നഗ്നമായിരിക്കുന്നൊരു സത്യം നമുക്ക് അറിഞ്ഞുകൂടാത്തത് അപ്പോൾ എല്ലാ തരത്തിലും ആധ്യാത്മികമായിരിക്കുന്ന ഒരു പരിവേഷം മനുഷ്യന് വേണം പ്രത്യേകിച്ചും ആർക്ക് വേണം എന്ന് ആദ്യം നമുക്കൊന്ന് ഉറപ്പിക്കാം രാജാവിന് വേണം അതായത് മന്ത്രിക്ക് വേണം അപ്പോൾ ഇന്നത്തെ ഭരണകാലഘട്ടത്തിലേക്ക് വരുമ്പോൾ രാജാക്കന്മാരില്ല എങ്കിലും നമ്മളെ ഭരിക്കുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് അവർ വൈകുന്നേരങ്ങളിൽ കുടിച്ചുമത്തരായിട്ട് മദ്യപിച്ച് തൂന്യാസം കാണിച്ചുകൊണ്ട് കൊണ്ട് എന്തും കാട്ടാമെന്നുള്ള ധിക്കാരത്തോടുകൂടി വർത്തിക്കുന്നവരായാൽ ആ ഭരണത്തിൻ കീഴിൽ വർദ്ധിക്കുന്ന പ്രജകൾക്ക് ക്ഷേമമല്ല ക്ഷാമമായിരിക്കും ഉണ്ടായിരിക്കുക ഇത് വലിയൊരു കനത്ത ഒരു ഉപദേശം നമുക്ക് കിട്ടുന്നു ഈ വേനൻ്റെ കഥയിലൂടെ വേനനെ പോലെ ആകാൻ പാടില്ല എന്നും ആധ്യാത്മിക രഹസ്യം മുറ്റി കേൾക്കുന്ന കഥാഗോളത്തിൽ ഋഷീശ്വരന്മാർ അയാളെ ഹുങ്കാരം കൊണ്ടു എന്നും ഏതായാലും ചത്തുമലച്ച ശവശരീരത്ത് വീണ്ടും ഉപയോഗിക്കുകയാണ് ഋഷീശ്വരന്മാർ വേനൻ എന്ന് പറയുന്ന ദുഷ്ടകഥാപാത്രത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും ജനിപ്പിക്കുന്നു തുട കടഞ്ഞപ്പോൾ കിട്ടിയ നിഷാദന്മാർ ഒരിടത്ത് കാട്ടാളന്മാരായിട്ട് അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് വർത്തിക്കുന്ന അവരെ വിട്ടിട്ട് കരങ്ങൾ കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ബ്രഥു എന്ന് പറയുന്ന അവതാരപുരുഷനെയും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന അർച്ചസ്റ്റിനെയും ഏതായാലും ബ്രഥു എന്ന് പറയുന്ന രാജാവിനെ സ്തുതിക്കുന്ന സമയത്ത് ഈ സ്തുതിക്കെല്ലാം തന്നെ ഞാൻ അർഹനാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇത്തരത്തിൽ സ്തുതിക്കേണ്ടത് ഈശ്വരനെയല്ലേ ഞാൻ ഈശ്വര സദൃശനാണോ എന്നും മറ്റും ചോദിക്കുന്നുണ്ട് പക്ഷെ ആ ഋഷീശ്വരന്മാരുടെ സ്തുതിയിൽ അകപ്പെട്ടുകൊണ്ട് രാജാവ് എങ്ങനെയായിരിക്കണം രാജാവിൻ്റെ എന്തായിരിക്കണം എന്ന് വളരെ വ്യക്തമാക്കുന്ന ആ രംഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത് പൃഥു എന്ന് പറയുന്ന രാജാവിന് സങ്കടമുണ്ടാകാൻ കാരണമെന്താ രാജ്യം മുഴുവൻ വാസ്തവത്തിൽ യാതൊരു ആഹാരപദാർത്ഥങ്ങളും ഉണ്ടാകാൻ വയ്യാത്ത വിധം വളരെയേറെ മരുഭൂമിക്ക് സദൃശമായിട്ട് മാറുന്ന മാറി കിടക്കുന്ന രംഗം കണ്ടിട്ട് ക്രുദ്ധനായി പ്രധു ഇവിടെ നമുക്കറിയാം സുനാമി സംഭവിച്ചപ്പോൾ ഓരോരു വ്യക്തിത്വം ഈ പറയുന്ന രീതിയിൽ അനവധി തുകകൾ ചെലവാക്കിക്കൊണ്ട് കഷ്ടപ്പെടുന്നവരെ സഹായിച്ചതുമായ അമൃതാനന്ദമയ്യയുടെ ആ പ്രവൃത്തികളല്ലാതെ മറ്റേ രാജാവ് ഈ പറയുന്ന രാജാവ് എന്ന് പറയുമ്പോൾ മന്ത്രിമാർ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രവൃത്തികളെല്ലാം തന്നെ വാസ്തവത്തിൽ അർത്ഥശൂന്യമായിട്ട് യാതൊരു ഫലപ്രാപ്തിയുമില്ലാതെ ഇപ്പോഴും ആരോപണങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുന്ന ഒന്നാണ് ഇതും വാസ്തവത്തിൽ നമ്മൾ കാണുകയാണ് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ തട്ടിപ്പറിച്ചു മാറ്റിക്കൊണ്ടുപോകുന്ന കൊള്ളക്കാരൻ്റെ സ്വഭാവം ഞങ്ങളുടെ നാട്ടിലെ അകപ്പറമ്പിൽ വർഷങ്ങൾക്ക് മുമ്പ് തമിഴന്മാരുടെ ഒരു വാഹനം ഇങ്ങനെ ഓടി വന്ന് ട്രെയിൻ അന്ന് അവിടെ വാസ്തവത്തിൽ ഗേറ്റില്ലാതെ ഇരുന്ന ഒരു സന്ദർഭത്തിൽ ആക്സിഡൻറ് ഉണ്ടായിട്ട് അനവധി പേരെ ആ സ്ഥലത്ത് തന്നെ മരിച്ച ആ സന്ദർഭത്തിൽ സ്ത്രീജനങ്ങളുടെ കൈകളിലുണ്ടായ ആഭരണങ്ങൾ മുഴുവൻ ഊരിക്കൊണ്ടുപോയൊരു കഥ ആരും നോക്കാനില്ല ചോദിക്കാനില്ല അപ്പം അതിനേക്കാൾ കഷ്ടമാണ് നമ്മളെ ഭരിക്കുന്നവരെ എന്തെങ്കിലും ഒരു അവസരമുണ്ടായാൽ ആ അവസരത്തെ ചൂഷണം ചെയ്തുകൊണ്ട് എങ്ങനെ മുതലെടുക്കാം എന്ന് പറയുന്ന രീതിയിലേക്കായി ഇന്നത്തെ രാഷ്ട്രീയ തലവും അത്തരത്തിലാണ് അപ്പോൾ അത്തരത്തിലൊന്നും ആകരുത് എന്നും തലപ്പത്തി ഇരിക്കുന്നവർ എങ്ങനെയായിരിക്കണം ആധ്യാത്മിക ബോധം ഉള്ളവരായിരിക്കണം ഇന്ന് നമ്മെ ഭരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ആധ്യാത്മികമായിരിക്കുന്ന ഒരു വീക്ഷണം പോലും ഇല്ലാത്തവരാണ് അടുത്ത് നോക്കുമ്പോൾ അറിയാം അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലുള്ള ഓരോരോ സന്ദർഭങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്തപ്പോൾ അറിയാം ജാതി കൊടികുത്തി വാഴുകയാണ് അതുപോലെ മതം എന്ന് പറയുന്ന എന്തെന്നില്ലാത്ത ദുസ്വാധീനം ചെലുത്തുകയാണ് അപ്പോൾ ഇത്തരത്തിൽ ജാതിയും മതവും എല്ലാം തന്നെ ദുസ്വാധീനം ചെലുത്തിക്കൊണ്ട് രാഷ്ട്രീയ തലത്തിൽ ആധ്യാത്മികത എന്ന് പറയുന്ന അണിവിടെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഭരിക്കുന്നവരെല്ലാവരും തന്നെ വാസ്തവത്തിൽ ചൂഷകന്മാരായിട്ട് മാറുന്നു ഇത് രാജാവിന് അനുയോജ്യമല്ല എന്ന് നമ്മളെ കാണിച്ചു തോന്നുന്നു ഈ പൃഥ്വിരാജാവ് അദ്ദേഹം തൻ്റെ നാടിനെ തൻ്റെ തൻ്റെ ഈ പറയുന്ന ഭൂമിയെ നോക്കിയപ്പോൾ ക്രുദ്ധനായിട്ട് അമ്പും വില്ലുമെടുത്തുകൊണ്ട് അതിന് സംഹരിക്കാൻ തുനിഞ്ഞത് അവിടെ വാസ്തവത്തിൽ ഈ ഭൂമി ദേവി പ്രജകൾക്ക് ആവശ്യമുള്ള സാധനങ്ങളും സാമഗ്രികളും എന്തുകൊണ്ടുണ്ടാക്കി കൊടുക്കുന്നില്ല നേരത്തെ നമ്മുടെ പൂജനീയ സ്വാമി പ്രസംഗിക്കുന്ന വേളയിൽ ഭൂമിയെ പുകഴ്ത്തി പറയുന്നത് കേട്ടപ്പോൾ ഭൂമി സർവംസഹയാണ് ക്ഷമയാണ് അവ എല്ലാ തരത്തിലും എല്ലാം കൊടുക്കുന്നവളാണ് അവ എല്ലാത്തരത്തിലും എല്ലാം സഹിച്ചുകൊണ്ട് നമ്മെ താങ്ങി നിർത്തിക്കൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം തന്നെ നടത്തിത്തരം തക്കെ തൻ്റെയിടമുള്ള ഈ ഭൂമിദേവി എന്തുകൊണ്ട് ഇത്തരത്തിൽ മടിഞ്ഞിരിക്കുന്ന ഒരു ഇനർട്ടായിരിക്കുന്ന ഒരവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്ന് ചിന്തിച്ചിട്ടാണ് ക്രുദ്ധനായ രാജാവ് അമ്പും ബില്ലും എടുത്ത് നിഗ്രഹിക്കാനായിട്ട് ഒരുങ്ങിയത് ഞാൻ ഭരിക്കുന്ന ഈ പ്രദേശം ഇത്തരത്തിലാകാൻ പാടില്ല ആ സമയത്ത് ഒരു പശുവിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭൂമിദേവി ഏതേത് കന്നുകളെ ഉപയോഗിച്ചു അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണോ കറുക്കേണ്ടത് ഏത് സംഗതിയാണോ കറുക്കേണ്ടത് അത്തരത്തിൽ ഇന്നലെ നിന്ന് കറുത്ത് കറന്നെടുക്കാനായിട്ട് എന്തുമാകാം എന്നുള്ള മട്ടിൽ വന്ന് നിൽക്കുന്ന ഭൂമി ദേവിയെ കണ്ടു അവിടെയും നമ്മൾ കാണുന്നത് രാജാവ് പ്രകൃതി എന്ന് പറയുന്ന ഈ ഭൂപ്രകൃതിയെല്ലാം തന്നെ വേണ്ട രീതിയിൽ പഠിച്ചും അവിടെയുള്ള പോരായ്മകളെല്ലാം തന്നെ നിരീക്ഷിച്ചും ആ പോരായ്മകളെല്ലാം തന്നെ മാറ്റിയടക്കാൻ വേണ്ടി പ്രയത്നിച്ചും വർത്തിക്കണമെന്നാണ് മറ്റൊരു കാര്യം ഈ ഭൂമി ദേവി എന്ന് പറയുന്ന ഒരു അനർഘ നിധിയാണ് എന്ന് മനസ്സിലാക്കണം ഭൂമി ദേവി അതിലില്ലാത്തതായിട്ട് ഇല്ല എന്ന് മനസ്സിലാക്കി പ്രധു പ്രധു എന്ന് പറയുന്ന അറിയാം ഇതിൽ നിന്ന് കറന്നെടുക്കാൻ പറ്റുന്ന സാധനങ്ങളേ ഉള്ളൂ നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള സകലതും നമുക്ക് കിട്ടും ഇവിടെ നിന്ന് എന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് അമ്പും എടുത്ത് നിഗ്രഹിക്കാൻ ഒരുങ്ങിയത് ഒരു കാര്യവും കൂടി നമ്മൾ അവിടെ ചിന്തിച്ചുറപ്പിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് ഈ ഭൂമിദേവി പശുവിൻ്റെ രൂപം സ്വീകരിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എപ്പോഴും പശുരൂപമാണ് ഈ പറയുന്ന ഭൂമിദേവി എടുക്കാൻ ആഗ്രഹിച്ചത് പാലായിയുടെ തീരത്ത് നിന്ന് സങ്കടങ്ങളെല്ലാം തന്നെ ഭഗവാനോട് പറയുന്ന അവസരത്തിലും പശുരൂപിണിയായിട്ടാണ് ഈ പറയുന്ന ഭഗവതി ഭൂമിദേവി പ്രത്യക്ഷപ്പെടാറ് നേരത്തെ പ്രഥമസ്കന്ധത്തിൽ രാജാവിൻ്റെ രാജ്യഭാരം പഠിക്കുന്ന സന്ദർഭത്തിൽ അവിടെയും ഈ ഭൂമിദേവി ഈ പശുരൂപത്തിലാണ് എന്ന് കാണാൻ കഴിയും കാരണം കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ സങ്കടം പറയാനായിട്ട് അമ്മ സ്വീകരിക്കുന്ന രൂപമാണ് പശുവിൻ്റെ ഗോരൂപം വളരെ പ്രശസ്തമായിരിക്കുന്ന ഗോപദം ഗോ എന്ന് പറയുന്ന പദം അല്ലെങ്കിൽ ഗോ എന്ന് പറയുന്ന ശബ്ദം അതിൽ നിന്ന് ഉണ്ടാകേണ്ടത് പ്രാണൻ്റെ ആത്മാവിൻ്റെ അത്തരത്തിൽ ഒരു ഭാവമാണ് പ്രാണൻ്റെ ആത്മാവിൻ്റെ അപ്പം ഈ ആത്മാവിൻ്റെയും പ്രാണൻ്റെയും പ്രതിധ്വനിയായിട്ട് വർത്തിക്കുന്ന ഗോ ശബ്ദമാണ് ഗോരൂപം സ്വീകരിക്കാനായിട്ട് ഭൂമിദേവിയെ പ്രേരിപ്പിക്കുന്നത് ഭൂമിദേവിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഉദ്ധാരണത്തിന് ആ അമ്മയുടെ സാന്നിധ്യം ആവശ്യമാണെന്നറിയാം ഒരു ജീവൻ ഉണ്ടാകണമെങ്കിൽ ഉടലെടുക്കണമെങ്കിൽ സൃഷ്ടി എന്ന് പറയുന്ന സൃഷ്ടി വിശേഷം സർഗാത്മകത അത് വാസ്തവത്തിൽ ഉണ്ടാകണമെങ്കിൽ ഭൂമിയുടെ സാന്നിധ്യം വേണമെന്ന് വേണമെന്ന്ക്കറിയാം അങ്ങനെ ജീവൻ നിലനിൽക്കാനും ജീവൻ ഇങ്ങനെ ഉണ്ടായിട്ട് അത് ഉണർന്ന് തെളിഞ്ഞ് വിളങ്ങുന്നൊരന്തരീക്ഷം ഉണ്ടാകണമെങ്കിൽ ഭൂമിയുടെ സാന്നിധ്യം ആവശ്യമാണ് എന്നാണ് ഗോശബ്ദം പഠിപ്പിക്കുന്നത് ഇന്നിപ്പോൾ കഷ്ടമാണ് ഇന്നലെയും മിനിഞ്ഞാന്ന് നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം തന്നെ കഷ്ടാൽ കഷ്ടതരമാണ് എത്രമാത്രം ഗോക്കളെയും അതുപോലെ കാളകളെയുമാണ് വാസ്തവത്തിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുപോകുന്ന കേരളക്കരക്കാർ കൊന്ന് പൈശാചികമായിട്ട് അതിൻ്റെ എല്ലുമുട്ടിയുമെല്ലാം തന്നെ വൈകുന്നേരങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന നാറ്റവും അപ്പോൾ എല്ലാ തരത്തിലും പൈശാചികമായിട്ട് പശുവിനോട് ഇങ്ങനെ പെരുമാറുന്ന രീതി അതിനെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഹിന്ദുക്കളും അപ്പോൾ എന്തുമാകട്ടെ ഈ പറയുന്ന പശുവിന്റെ രൂപം സ്വീകരിച്ചിരിക്കുന്ന ഭൂമിദേവി സങ്കട നിവൃത്തിക്കായിട്ട് പലപ്പോഴും ഇങ്ങനെ അവതരിക്കുന്ന പ്രത്യക്ഷപ്പെടുന്ന ആ ഭൂമിദേവി ഇവിടെയും വാസ്തവത്തിൽ പറയുന്നു പൃഥുവിനോട് അങ്ങേക്ക് ഇഷ്ടമുള്ളതെല്ലാം തന്നെ കറന്നെടുത്തുകൊള്ളൂ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നൊന്ന് നോക്കൂ എൻ്റെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാഴ്ച കിഴക്കൻ പ്രദേശങ്ങളിലെ മല അതെല്ലാം തന്നെ ഇടിച്ചു തിരുത്തി പാറ കഷ്ണങ്ങളും പാറ പാറക്കൂട്ടങ്ങളുമെല്ലാം തന്നെ ഇടിച്ചു തിരുത്തി വലിയ വലിയ ലോറികളിൽ കടത്തി പടിഞ്ഞാറൻ പ്രദേശത്തുള്ള അറബിക്കടലിന് ഭിത്തി കെട്ടുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അനവധി വർഷക്കാലമായി അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ദീർഘവീക്ഷണമാണ് സുനാമി ഉണ്ടാകാതിരിക്കാൻ എന്നിട്ട് എന്ത് സംഭവിച്ചു അപ്പോൾ എല്ലാ എല്ലാത്തരത്തിലും കടലിനൊരു ഭിത്തി കെട്ടിയിട്ട് കേരളക്കരയെ സംരക്ഷിക്കാൻ വേണ്ടി കുന്നായിട്ട് കിടക്കുന്നതെല്ലാം തന്നെ തോന്നിയ പോലെ കുഴിച്ച് കുളമാക്കി അപ്പോൾ എല്ലാ തരത്തിലും പ്രകൃതിയുടെ ആ ടോപ്പോഗ്രഫി അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളെല്ലാം തന്നെ മനഃപൂർവ്വം വരുത്തിയിട്ട് ഭൂമിക്ക് എപ്പോഴും ഛേദമുണ്ടാകട്ടെ എന്ന് പ്രവർത്തിക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ ആൾക്കാർ പോയി നേരെ മറിച്ച് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി ചെയ്യുന്ന പ്രവൃത്തി നോക്കൂ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നാട് വളരെയേറെ ഫെർട്ടൈലായിരിക്കണം ഫലഭൂയിഷ്ടമായിരിക്കണം എല്ലാം ഇവിടെ ഉണ്ടായിരിക്കണം പാലിന് പാല് അത്തരത്തിൽ അമൃതത്തിന് അമൃതം ഔഷധികൾക്ക് ഔഷധി അങ്ങനെ എന്തെല്ലാമാണോ മനുഷ്യർക്ക് ആവശ്യമായിട്ടുള്ളത് അന്നത്തിനന്നം അപ്പോൾ അത്തരത്തിലെല്ലാം തന്നെ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ ഒരു കിലോ അരി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് വാങ്ങാൻ ബുദ്ധിമുട്ട് ജനിക്കുന്ന രീതിയിലാണ് അതുപോലെ തന്നെ അതിൻ്റെ ഉൽപ്പാദനവും അപ്പോൾ എല്ലാ തരത്തിലും കാർഷിക ഉൽപ്പന്നങ്ങളുടെ അത്തരത്തിലുള്ള ഉൽപ്പാദനം പോലും ക്ഷയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കേരളക്കരയിൽ മുഴുവൻ കുഴികളാണ് ഫ്ലാറ്റുകൾ എന്നിട്ട് നിർമ്മിച്ചുകൊണ്ട് പ്രദേശങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന ഫലഭൂയിഷ്ടമായ പ്രദേശങ്ങളെല്ലാം തന്നെ കൃഷിയിടങ്ങളെല്ലാം തന്നെ ഇല്ലാതെ പോയൊരു കാലഘട്ടത്തിൽ നമുക്ക് വീണ്ടും അറുപത്തൊന്നിലുണ്ടായ ഭക്ഷ്യക്ഷാമം പ്രതീക്ഷിക്കാം സ്വാമികൾ പ്രസംഗത്തിൽ പറഞ്ഞ പോലെ എത്രമാത്രം ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇനി വരാൻ പോകുന്നത് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ പരിണത ഫലമായിട്ട് ഇവിടെ വാസ്തവത്തിൽ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി തൻ്റെ പേരുകൊണ്ട് പൃഥ്വി എന്നുള്ള നാമധേയം ഈ ഭൂമിക്ക് കൊടുക്കുകയും അതുപോലെ ഭൂമി ദേവിയെ നിഷ്കർഷിച്ച് നിയന്ത്രിച്ചിട്ട് അവളിൽ നിന്ന് എന്തെല്ലാം തന്നെ ചോർത്തിയെടുക്കാമോ അത് മുഴുവൻ ചോർത്തിയെടുക്കാൻ ശ്രമിക്കുകയും അവിടെ ദേവേന്ദ്രനായാലും വരുണനായാലും അതുപോലുള്ള ഋഷീശ്വരന്മാരെയും മറ്റും കന്നുകിടാങ്ങളാക്കി ആ ഭൂമിയിൽ നിന്ന് ഇതെല്ലാം തന്നെ വാസ്തവത്തിൽ ചോർത്തിയെടുത്തു കറന്നെടുത്തു എന്ന് പറയുമ്പോൾ ഭൂമി ദേവിയെ യഥാവിധി ഏത് രീതിയിലാണോ കൈകാര്യം ചെയ്യേണ്ടത് വ്യത്യസ്ത ചിന്താഗതിക്കാരൻ ഋഷീശ്വരന്മാരായാലും ദേവേന്ദ്രനായാലും അതുപോലുള്ള ഓരോരുത്തരും ഓരോരോ വേഷം ഓരോരോ കന്നുകിടാങ്ങളുടെ രൂപം സ്വീകരിച്ചിട്ട് ആ ഭൂമിയെ കറന്നുകൊണ്ട് ഭൂമിയിൽ നിന്ന് മാക്സിമം ഉണ്ടാക്കിയെടുക്കുകയല്ല ഇന്നിപ്പോൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എന്താണെന്ന് അറിയാമോ പെട്രോളിയം അതുപോലുള്ള സാധനങ്ങളെല്ലാം തന്നെ എടുത്തിട്ട് അവസാനം ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വരുമ്പോൾ വെറും ചപ്പു ചപ്പറ പോലെ ഈ ഭൂമി ദേവി പരിണമിച്ചാൽ എന്തായിരിക്കും സ്ഥിതി മാനവരാശിയുടെ അങ്ങേറ്റ തതപ്പതിനും അപ്പോൾ എന്തായാലും അതൊന്നുമല്ലാതെ വേണ്ട രീതിയിൽ ഓരോരോ പ്രദേശങ്ങൾ നിരപ്പാക്കി ചില സ്ഥലങ്ങൾ കുളം വാസ്തവത്തിൽ വാപി തടാകം ഇത്യാദികൾ ഉണ്ടാക്കി ആ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന രാജാവായിട്ട് പൃഥു എന്ന് പറയുന്ന രാജാവിനെ കാണാം മറ്റൊരു സംഗതി ഓർക്കുന്നുണ്ടോ ഇന്നിപ്പോൾ കുളങ്ങളെല്ലാം വെസ്റ്റഡ് വിത്ത് പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ പറയുന്നത് ദേശ സ്വയംഭരണ സ്ഥാപനം ക്ഷേത്രക്കുളമായാലും അത്തരത്തിലുള്ള കുളങ്ങൾ റോഡരിയിൽ കാണുന്ന കുളങ്ങളായാലും അവയെല്ലാം തന്നെ പുറംപോക്കുകളാക്കിക്കൊണ്ട് അതാത് പ്രദേശത്തെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ അങ്ങനെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വെസ്റ്റഡായിട്ട് വരുന്നു എന്ന് പറയുന്ന കുളങ്ങളുടെ ഗതി കുളങ്ങൾ പലതും കൃമി കീടങ്ങൾ കൊണ്ട് കൂത്താടികൾ കൊണ്ട് വളരെയേറെ ഭീകരങ്ങളായിട്ടുള്ള അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ച രോഗത്തിന് രോഗ അണുക്കൾക്കെല്ലാം തന്നെ സങ്കേതമായിട്ട് വർത്തിക്കുന്ന രംഗമാണ് കാണുക കുളങ്ങളെല്ലാം തന്നെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ള രീതി വിട്ടു കേരളക്കാരൊന്നങ്ങോളം ഇങ്ങോളം ഓടി നടന്നാൽ നമുക്ക് കാണാൻ കഴിയും തോടുകളില്ല തോടുകളെല്ലാം തന്നെ നികന്നതോടുകൂടി വെള്ളക്കെട്ടായി വെള്ളക്കെട്ട് വന്നോടുകൂടി തെങ്ങിൻ്റെ തല താഴത്തേക്കായി അതുപോലെ തന്നെ വാസ്തവത്തിൽ കുളങ്ങളില്ല കിണറുകൾ പോലും വാസ്തവത്തിൽ ഇല്ലാത്തൊരവസ്ഥ കാരണം പൈപ്പ് ലൈൻ എല്ലാവരുടെയും വീട്ടിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കാമെന്നുള്ള ബാധ്യത ഏറ്റിരിക്കുന്ന ഗവൺമെൻറ് എല്ലാവരുടെയും വീട്ടിലേക്ക് ഇത്തരത്തിൽ പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തത് കൊണ്ട് കിണറുകളും നികത്തി കിണറുകളില്ല കുളങ്ങളില്ല തടാകങ്ങളില്ല അത്തരത്തിൽ സുന്ദരമായിട്ടുള്ള നമ്മുടെ സ്ഥിതിവിശേഷം പ്രകൃതിയുടെ സ്ഥിതിവിശേഷം ഇതെല്ലാം തന്നെ ഇല്ലാതെയാക്കിയിരിക്കുന്നൊരു കാലഘട്ടം ആരെങ്കിലും ഇതിനെതിരെ ഒച്ചയെടുക്കുന്നുണ്ടോ ആ കവയിത്രി സുഗതകുമാരിയെ പോലെ അപൂർവം ചിലരല്ലാതെ അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിനെതിരെ ഒച്ചയെടുത്താലോ അവരെ വാസ്തവത്തിൽ പുച്ഛിച്ച് തള്ളുന്നവര് എൻ്റെ നാട്ടിലെ പ്രത്യേകിച്ച് ആലുവ പ്രദേശത്ത് പെരിയാറെന്ന് പറഞ്ഞാൽ പെരിയാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീരത്ത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് കശാപ്പ് ശാലയിലെ അറവ്ശാലയിലെ ഏറ്റവും അവശിഷ്ടങ്ങൾ മോശമായിട്ടുള്ള അവശിഷ്ടങ്ങളാണ് അതിനേക്കാൾ അതിനേക്കാളുപരി എന്തെല്ലാം വൃത്തികെട്ട സാധനങ്ങളുണ്ടോ അത് മുഴുവൻ റോഡരികിൽ കുന്നുകൂടിയിട്ട് ഒടുവിൽ അതെല്ലാം തന്നെ വാരിക്കൂട്ടിക്കൊണ്ട് കൊണ്ട് തള്ളുന്നത് ഈ പറയുന്ന പെരിയാർ തീരത്താണ് അതിലൂടെ ഒഴികുവരുന്ന ജലം അത് കുളിക്കാനും കുടിക്കാനും ഉപയോഗിക്കുന്നത് അത് വാസ്തവത്തിൽ മലിനമായി കഴിഞ്ഞു ഇതെല്ലാം തന്നെ പ്രകൃതി സംരക്ഷണത്തിന് ബാധ്യതയുള്ള രാജാക്കന്മാരെ പണ്ട് ചെയ്തിരുന്ന പ്രവൃത്തിക്കെതിരായിട്ട് ഇന്ന് മന്ത്രിയുടെ സ്ഥാനത്ത് വർത്തി രാജാവിൻ്റെ സ്ഥാനത്ത് വർത്തിക്കുന്ന മന്ത്രിമാരുടെ ചുമതല അവർ വേണ്ട രീതിയിൽ പ്രവർത്തിക്കാത്തതിന്റെ പരിണതഫലം അവരുടെ ഡെറിലിക്ഷൻ എന്ന് പറയാം അപ്പോൾ ഈ എല്ലാ തരത്തിലും നമ്മൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറയുന്നൊരു ചുമതല രാജാക്കന്മാർക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് പലപ്പോഴും പുരാണങ്ങൾ വായിക്കുമ്പോൾ ദേവി ഭാഗവതമായാലും ശിവപുരാണമായാലും എല്ലാം തന്നെ വായിക്കുമ്പോൾ ഒരു കുളമുണ്ടാക്കി കൊടുത്താൽ ഇത്ര പുണ്യം അപ്പോൾ നാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രജകൾക്ക് ഒരു പ്രത്യേക സങ്കേതത്തിൽ കുളമുണ്ടാക്കി കൊടുക്കുക കിണർ കുത്തി കൊടുക്കുക അത്തരത്തിൽ ഓരോരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം എത്രമാത്രമുണ്ട് എന്ന് പ്രകീർത്തിക്കുന്ന രംഗങ്ങൾ പുരാണങ്ങളിൽ ചില അധ്യായങ്ങളിൽ കാണാം അപ്പം ഇതെല്ലാം തന്നെ പ്രകൃതി സംരക്ഷണത്തിന് ആവശ്യമായത് വെള്ളത്തിന് വെള്ളം വേണം വായു അത് സുഭിക്ഷമായിട്ട് കിട്ടത്തക്ക രീതിയിൽ യാതൊരു രീതിയിലും ആയിട്ട് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാകരുത് ഇതെല്ലാം തന്നെ ചിന്തിച്ചുറപ്പിച്ച ആ പ്രഥു എന്ന് പറയുന്ന രാജാവിൻ്റെ കഥ ഈ ചതുർത്ഥ സ്കന്ധത്തിൽ എന്തിനു കൊണ്ടുവന്നു ചോദിച്ചാൽ നമ്മൾ പറയും കാമപ്രകരണമാണ് കാമപ്രകരണമാണ് ആവർത്തിച്ചു പറയും കാമപ്രകരണമാണ് അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കും കാമപ്രകരണമാണെങ്കിൽ എപ്പോഴും ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു അത് മാത്രം നേടാൻ വേണ്ടിയിട്ടുള്ളതാണോ ഇവിടെ എന്താണ് കാമം പ്രഥു എന്ന് പറയുന്ന രാജാവിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ടൊരു കാമം ഇല്ല സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നൊരു കാമമില്ല അദ്ദേഹം വാസ്തവത്തിൽ ഭൂമിയെ കറന്നെടുക്കാൻ ആഗ്രഹിച്ചത് പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും ഉതകുന്ന ആവശ്യമായ സംഗതികളെല്ലാം തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ സ്വാർത്ഥതയില്ലാത്ത ഒരു കാമപ്രകരണമാണ് എന്ന് പറയുമ്പോഴും രാജാവിൻ്റെ രാജാവിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു അഭ്യർത്ഥന വെച്ചാൽ മതി ഭൂമി ദേവിയോട് അതൊന്നും വെക്കാതെ പ്രകൃതിയെ സംരക്ഷിക്കുകയും വേണം അപ്പോൾ അതോടൊപ്പം തന്നെ പ്രജകൾക്ക് ക്ഷേമം ഉണ്ടാകത്തക്ക രീതിയിൽ എല്ലാ സംഗതികളും വേണം ഇതെല്ലാം തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രയത്നം നമ്മൾ ഈ പൃഥുവിൻ്റെ കഥയിൽ കാണുന്നു ഒന്ന് ഓടിച്ചു മുഴുവൻ നോക്കിയിട്ട് അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് കടക്കാം ഏതായാലും ഈ പൃഥു എന്ന് പറയുന്ന രാജാവ് ഇത്തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അദ്ദേഹത്തിനുണ്ടായി ഒരു നൂറ് യാഗം നടത്തിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഇവിടെയും ഈ യാഗം എന്ന് പറയുന്നത് യോഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള സംഗതി നമ്മൾ മറന്നുപോയി യാഗം എന്ന് പറയുന്നത് ഇന്ന് ഡംഭിന യാഗം എന്നുള്ള മട്ടിലായി ദക്ഷന്റെ യാഗമാണ് നമ്മൾ മാതൃകയായിട്ട് എടുക്കുക എങ്ങനെ ആൾക്കാരെ ഉൾപ്പെടുത്താതിരിക്കാം എങ്ങനെ വിരോധം പക വച്ചുപോക്കാം എങ്ങനെ നമ്മുടെ ആ വിരോധം വച്ച് നോക്കിയിട്ട് മറ്റുള്ളവരെ കളിയാക്കാനും അല്ലെങ്കിൽ അവർക്ക് യാതൊരു സ്ഥാനവും കൊടുക്കാതെ നമ്മുടെ ഡംഭ് എങ്ങനെ പ്രദർശിപ്പിക്കാം ഈ രീതിയിലുള്ള യാഗങ്ങളായിട്ട് മാറിയെന്ന് അതുകൊണ്ട് യോഗമില്ലാതെ പോയി എന്തുകൊണ്ടാണ് നമുക്ക് അനുഭവമില്ലാത്തത് എന്ന് ചോദിച്ചാൽ യോഗം എന്ന് പറയുന്ന ഒരു അനുഭവം അതുണ്ടാകണമെങ്കിൽ യാഗം പ്രവൃത്തി കർമ്മം യജ്ഞം അത് അർഹിക്കുന്ന രീതിയിലായിരിക്കണം ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്നതായിരിക്കണം എന്ന് ചുരുക്കം ഏതായാലും ഈ പ്രധു എന്ന് പറയുന്ന ഈ രാജാവ് നൂറ് യാഗങ്ങൾ നടത്താനായിട്ട് ശ്രമിച്ചപ്പോൾ ഉണ്ടായ ആ സന്ദർഭങ്ങൾ നിങ്ങൾ പരിശോധിച്ചു അവിടെയുമുണ്ട് എന്തെന്നില്ലാത്തൊരു തത്വം ആ തത്വം എന്ന് പറയുന്നത് ഭാഗവതത്തിൽ അന്തർലീനമായിരിക്കുന്ന ഒരു രഹസ്യം നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്ന് ചോദിച്ചാൽ അശ്വമേധത്തിന് വേണ്ടിയിട്ടാണ് ഈ അശ്വമേധം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ടി വി ചാനലുകളിൽ പല പല എന്താ എന്ന് പറയുക ഓരോരോ പരിപാടികളുടെ പേരായിട്ട് അശ്വമേധം രാജസൂയം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഈ പറയുന്ന വാക്കുകളുടെ അർത്ഥം പിടികിട്ടുന്നില്ല എങ്കിൽ പോലും വാക്കുകൾ അറിയാം അശ്വമേധം എന്ന് പറയുമ്പോൾ നമ്മൾ തികച്ചും ഇവിടെ പൃഥുവിൻ്റെ കഥയിലൂടെ തന്നെ പഠിക്കാം അശ്വമേധം പ്രാണനെ വേണ്ട രീതിയിൽ വിശകലനം ചെയ്ത് അതിനെ വേണ്ട രീതിയിൽ വ്യാപരിക്കുന്ന രീതിയിലേക്കാക്കി നേടേണ്ട കാര്യം നേടുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റു യാതൊരു അർത്ഥവുമില്ല അശ്വമേധത്തിന് അശ്വം എന്ന് പറയുന്ന പ്രാണനെ തന്നിൽ അന്തർലീനമായി കിടക്കുന്ന പ്രാണനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക ഏതായാലും നൂറാമത് യാഗം തുടങ്ങാൻ പോയപ്പോഴാണ് ഇന്ദ്രന് എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത അസ്വസ്ഥതയ്ക്ക് കാരണം നൂറു യാഗം നടത്തിയാൽ ഇയാൾ ഇന്ദ്രപ്പട്ടത്തിന് യോഗ്യനാകും ഇതാണ് കുശുമ്പ് അപ്പോൾ ഈ എല്ലാ തരത്തിലും ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവന്മാരുടെ അധിപതിയായിരിക്കുന്ന ഇന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഈ രാജാവ് പ്രധു നൂറു യാഗം പൂർത്തീകരിക്കാൻ പാടില്ല അതിന് അദ്ദേഹം ചെയ്ത പ്രവൃത്തി എന്താ അശ്വത്തെ അപഹരിക്കുക ഈ അശ്വത്തെ അപഹരിക്കുക എന്നുള്ള പ്രവൃത്തി അല്ലെങ്കിൽ അത്തരത്തിൽ പറയുന്ന വാക്കുകളുടെ അർത്ഥമൊന്ന് പരിശോധിച്ചാൽ നമ്മുടെ പ്രാണനെ അപഹരിക്കുന്ന രീതി ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇനി പ്രാണനെ ആരാണ് അപഹരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാണനെ അപഹരിച്ചു കൊണ്ടുപോകുന്നത് ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ എന്നുള്ള വാക്ക് ഇന്ദ്രിയങ്ങളോട് ബന്ധപ്പെട്ട് മനസ്സിനോട് ബന്ധപ്പെട്ട് നമ്മളെ വാസ്തവത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്ന ആ വിഷയവാസനകളോട് ബന്ധപ്പെട്ട് അപ്പം ഇത്തരത്തിലുള്ള ഇന്ദ്രൻ പലപ്പോഴും നമ്മുടെ പ്രാണനെ അപഹരിച്ചു കൊണ്ടുപോകുന്നു ആ പ്രാണന് യഥാവിധി യഥാ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നൂറ് യാഗം നടത്തി തൻ്റേതായിട്ടുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാമെന്ന് കരുതുന്ന പ്രധു എന്ന് പറയുന്ന രാജാവിൻ്റെ നൂറാമത് യാഗത്തിലെ യജ്ഞപശുവിനെ അശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോകുന്നു ഇന്ദ്രൻ കാരണം മനസ്സും ബുദ്ധിയും എപ്പോഴും എക്കാലത്തും ഒരുപോലെ നിൽക്കണമെന്നില്ല ഇടയ്ക്ക് അതിനെന്തെങ്കിലും ഛേദം സംഭവിച്ചിട്ട് നമ്മുടെ പ്രാണനെ അപഹരിക്കാനിടയുണ്ടോ എന്ന് ഒന്ന് ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് ആധ്യാത്മിക തലത്തിൽ പ്രത്യേകിച്ചും ഭൗതിക തലത്തിൽ എന്തും സംഭവിക്കട്ടെ അതെല്ലാം വാസ്തവത്തിൽ നമ്മൾ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് നേരെ മറിച്ച് ആധ്യാത്മിക തലത്തിൽ നമ്മൾ ഉണർന്നുയർന്നു പോകുന്നത് മറ്റൊരു സൂക്ഷ്മ തലത്തിലേക്കാണ് അവിടെ വാസ്തവത്തിൽ നേരിയ വളരെയേറെ ആയിരിക്കുന്ന അതുപോലെ തന്നെ ആ മൃദുലമായിരിക്കുന്ന ഒരു സമ്പ്രദായത്തിലൂടെ പോകുമ്പോൾ അവിടെ മാനസിക അവസ്ഥയ്ക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാലുണ്ടാകുന്നതാണ് പ്രാണൻ്റെ അപഹരണം നമ്മുടെ പ്രാണനെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിലേക്ക് എത്തണം എന്താ ലക്ഷ്യമെന്നറിയാമോ പ്രാണനെ നമ്മൾ ആഹൂതി ചെയ്യേണ്ടത് പരമാത്മാവിലാണ് പരമാത്മാവെന്ന് പറയുന്ന ഈശ്വരനിൽ വിട്ടിട്ട് നമ്മുടെ പ്രാണനെ മറ്റെങ്ങോ ആഹൂതി ചെയ്യാൻ പാടില്ല ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം ജീവ ബ്രഹ്മ ഐക്യം എന്ന് പറയുന്ന പ്രമേയമല്ലാതെ അത്തരത്തിലുള്ള ലക്ഷ്യമല്ലാതെ മറ്റൊന്നും തന്നെ പ്രാവർത്തികമല്ല പ്രായോഗികമല്ല അപ്പോൾ ഭാഗവതത്തെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനുമായിട്ട് താത്മ്യം പ്രാപിക്കാനുള്ള ആ പ്രവൃത്തിയിലേക്കാണ് പൃഥുവും കടന്നു വരുന്നത് തൻ്റെതായിട്ടുള്ള രാജ്യഭാരങ്ങളെല്ലാം തന്നെ സ്തുത്യർഹമാംവിധം ചെയ്തു തീർത്തിട്ടുള്ള ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നൂറ് യാഗം പൂർത്തീകരിച്ചിട്ട് തൻ്റെ പ്രാണനെ തൻ്റെ അശ്വം എന്ന് പറയുന്ന പ്രാണനെ പരമാത്മാവിൽ അർപ്പിക്കുക അല്ലെങ്കിൽ അവിടെ തന്നെ ആഹൂതി ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് കടക്കുമ്പോഴാണ് ദേവേന്ദ്രൻ അപഹരിക്കുന്നു അശ്വത്തെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം പ്രാപിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന മനസ്സിനെ ആ മനസ്സ് പോലുള്ള ഇന്ദ്രിയങ്ങളെ അതുപോലുള്ള സംഗതികളെയെല്ലാം തന്നെ എങ്ങനെ ജയിക്കണം അവിടെ വരുന്നു അത്രി എന്ന് പറയുന്നൊരു മഹാശയൻ അത്രി എന്ന് പറയുന്ന ഋഷിശ്രേഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ത്രികുണാതീതനാണ് ത്രികാലാതീതനുമാണ് അങ്ങനെ ത്രിഗുണാതീതനായിട്ടും ത്രികാലാതീതനുമായിട്ടും വർത്തിക്കുന്ന അത്രി എന്ന് പറയുന്ന മുനിശ്രേഷ്ഠൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് അസൂയ അനസൂയ എന്ന് പറയുന്ന ധർമ്മപഗ്നിയിൽ അത്രീ എന്ന് പറയുന്ന ഈ മഹർഷിക്കുണ്ടായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ മൂന്ന് മക്കളായിട്ട് ജനിച്ച കഥയും നിങ്ങൾക്കറിവുണ്ടാകും അവിടെ ചന്ദ്രനായിട്ട് ജനിക്കുന്ന ബ്രഹ്മാവ് വിഷ്ണുവാണെങ്കിൽ ദത്താത്രേയൻ എന്ന് പറയുന്ന ഗുരുവരനായിട്ട് അവതരിക്കുന്നു അത്തരത്തിൽ മൂന്ന് പേരും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മഹാ മഹേശ്വരൻ ആണെങ്കിൽ ദുർവാസാവായിട്ട് ജനിക്കുന്നു അങ്ങനെ ത്രിമൂർത്തികൾ മൂന്ന് മക്കളായിട്ട് ജനിക്കുന്നത് അത്രയ്ക്കാണ് അനസൂയയിലാണ് അനസൂയ എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ പ്രാധാന്യം ആരോടും യാതൊരു അസൂയുമില്ലാതെ പകയില്ലാതെ വിദ്വേഷമില്ലാതെ വേറുകൂറില്ലാതെ എല്ലാവരെയും സമതുലിതമായിരിക്കുന്ന ഒരവസ്ഥയിൽ കണ്ടുകൊണ്ട് വർത്തിക്കുന്ന അമ്മ അവളുടെ ഗർഭപാത്രത്തിലേക്ക് ത്രിമൂർത്തികളെ കടന്നു വരണമെങ്കിൽ അച്ഛനായിട്ട് ഭർത്താവായിട്ട് വന്നിട്ടുള്ളത് അത്രയായിരിക്കണം ത്രിഗുണാതീതനായിരിക്കണം ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ അത്രയങ്ങൾക്ക് അതീതനായിരിക്കണം കാലാതീതനായിരിക്കണം അപ്പോൾ എല്ലാ തരത്തിലും അത്രീ എന്ന് പറയുന്ന ഒരു മഹർഷീശ്വരൻ്റെ സാന്നിധ്യം അവിടെ പ്രകടമാകുന്നു എന്നിട്ട് ഈ പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ കട്ട് അപഹരിച്ചു കൊണ്ടുപോയാൽ ആ അശ്വത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയുടെ മകൻ ആ പറയുന്ന അശ്വത്തെ വീണ്ടെടുക്കുന്നു അയാൾക്കൊരു പേരും കിട്ടുന്നു വിചിതാശ്വൻ ഇതെല്ലാം കഥാഗോളങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പോകാനുള്ള ഒരു പ്രത്യേക മാർഗം ഞാൻ അവലംബിക്കുകയാണ് അപ്പോൾ എല്ലാ തരത്തിലും ഈ പൃഥു എന്ന് പറയുന്ന രാജാവ് അശ്വമേധം നടത്തി നൂറാമത് യാഗം നടത്തുന്ന വേളയിൽ ഇയാൾ എന്നേക്കാൾ കേമനാകുമോ എന്ന് കരുതിയിട്ട് ദേവേന്ദ്രൻ അപഹരിച്ചു കൊണ്ടുപോയ അശ്വത്തെ കാട്ടിക്കൊടുക്കുന്ന ത്രിഗുണാതീതനായിരിക്കുന്ന അത്രിയാണ് അല്ലെങ്കിൽ ജാഗ്രസ്വപ്ന സുഷുപ്തി അവസ്ഥാത്ര ഞങ്ങൾക്ക് അതീതനായിരിക്കുന്ന അത്രയാണ് എന്താണിതിൻ്റെ പൊരുൾ പ്രാണനെ അപഹരിച്ചു കൊണ്ടുപോയാൽ പ്രാണനതിൻ്റെ നിലയ്ക്ക് നിൽക്കാതെ അത് വാസ്തവത്തിൽ അപഡേറ്റഡ് ആകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഭ്രമണവീഥിയിൽ നിന്ന് തനതായിട്ടുള്ള ആ പ്രത്യേക ആ സഞ്ചാര മാർഗത്തിൽ നിന്ന് അത് വ്യതിചലിക്കുന്നു അല്ലെങ്കിൽ സ്ഥാനം വിട്ടു പോകുന്നു ഉണ്ട് കണ്ടാൽ അതിനെ നേരെ നിർത്താൻ നിലയ്ക്ക് നിർത്താൻ യോഗ്യനാരാണ് അത്രയാണ് ത്രിഗുണാതീതമായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് മാത്രമേ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയങ്ങൾക്ക് അതീതമായിരിക്കുന്ന തുലിയ ഭാവത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ അതുപോലെ രാജസ സാത്വിക താമസ ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഭാവത്തിൽ മാത്രമേ ഈ പ്രാണനെ നിലയ്ക്ക് നിർത്താൻ കഴിയൂ പ്രാണനെ കിട്ടു കൊണ്ടുപോയ മനസ്സ് അപഹരിച്ചു കൊണ്ടുപോയ ഇന്ദ്രിയങ്ങൾ അപഹരിച്ചു കൊണ്ടുപോയ എന്ന് പറയുന്ന അശ്വത്തെ കണ്ടുപിടിക്കാൻ പറ്റൂ അത് കണ്ടുപിടിച്ചു തിരിച്ചു കൊണ്ടുപോകുന്നു മകനൊരു പേര് കിട്ടി വിജിതാശ്വൻ പക്ഷേ ഇത്തരത്തിലുള്ള കഥാഗോളങ്ങളെല്ലാം തന്നെ കേൾക്കുമ്പോഴും ഒരു കാര്യം നമ്മൾ ഓർക്കണം അവിടെ പ്രഥു എന്ന് പറയുന്ന രാജാവ് എന്ന് പറയുന്ന മകൻ ഈ പ്രഥു എന്ന് പറയുന്ന ചക്രവർത്തി അല്ലെങ്കിൽ രാജാവിൻ്റെ അശ്വം അശ്വമേധയാഗത്തിലെ യജ്ഞപശു അതിനെ മോഷ്ടിക്കുന്ന ഇന്ദ്രങ്ങൾ ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന ഇന്ദ്രൻ ഇവരെ എല്ലാവരെയും കൂടി കൂട്ടി വായിക്കുമ്പോൾ ജീവൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ ചുറ്റിപ്പറ്റിയാണ് ഈ കഥാഗോളം പോകുന്നത് മുഴുവൻ ഏതൊരു കഥാ ഭാഗവതത്തിലെടുത്താലും അതിൻ്റെ തത്വത്തെ നമ്മൾ പ്രത്യേകിച്ചും പഠിക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ വിശകലനം ചെയ്യാനും ശ്രമിക്കുമ്പോൾ തൃതീയസ്കന്ധത്തിലെ അങ് വൈകുണ്ഠത്തിൽ ചെന്ന് സനകാദികളുമായിട്ട് തർക്കത്തിന് മുതിർന്ന ജയവിജയന്മാരെന്ന് പറയുന്ന കൂട്ടരെ അവിടെ നിന്ന് താഴത്തേക്ക് വീണ് ആ ജീവന്റെ അധപ്പതിച്ച കഥയോട് ബന്ധപ്പെട്ടല്ലാതെ മറ്റു യാതൊരു കഥകളും ഇവിടെയില്ല ഭാഗവതത്തിലുടനീളം കാണുന്ന ജൈവിജയന്മാരെന്ന് പറയുന്ന ജീവന്റെ അധപ്പതനവും എന്നിട്ട് ആ ജീവന്റെ ആ ഊർധ്വഗമനവുമാണ് എങ്ങനെ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകാം എങ്ങനെ വൈകുണ്ഠത്തിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ടേക്ക് താഴത്തേക്ക് പോന്നു താഴത്തേക്ക് അധപ്പതിച്ചതിനുള്ള കാരണവും വീണ്ടും തിരിച്ചു പോകാനുള്ള മാർഗവും പ്രതിപാദിക്കുന്ന ഭാഗവതത്തിലെ പൃഥുവിൻ്റെ കഥയെടുത്താലും അതേ ശൈലിയല്ലാതെ മറ്റൊന്നും നമുക്ക് അവലംബിക്കാനില്ല എന്ന് അവിടെ വാസ്തവത്തിൽ ഒന്നുകൂടി ഉറപ്പിക്കണം വിചിതാശ്വൻ എന്നുള്ള പേര് അശ്വത്തെ വീണ്ടെടുത്തത് അങ്ങനെ വിചിതാശ്വൻ എന്നുള്ള പേരിന് അർഹനായ കുട്ടി അല്ലെങ്കിൽ മകൻ ഒപ്പം അച്ഛൻ ഈ പറയുന്ന പ്രഥു തൻ്റെ അശ്വത്തെ വീണ്ടും കിട്ടിയിട്ട് യജ്ഞം പൂർത്തീകരിക്കാൻ പോകുന്നത് ഒടുവിൽ ഏതായാലും നൂറാമത്തെ ആകെ നടത്തണ്ട എന്നുള്ള മട്ടിലേക്ക് വന്നിട്ട് ഒരു അനുഗ്രഹീതമാകുന്നൊരവസ്ഥയും നമ്മളവിടെ കാണുന്നുണ്ട് ഇളിഭ്യനായിട്ടുള്ള ഇന്ദ്രൻ തിരിച്ചു വന്നിട്ട് ആ പൃഥു എന്ന് പറയുന്ന രാജാവുമായിട്ട് ഒരു പ്രത്യേക സന്ധിയിലേർപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ അനുമോദിക്കുന്ന രംഗവും നമുക്ക് കാണാൻ ക്ഷമ ക്ഷമയോജിക്ക് ചോദിക്കുന്നത് കാണാം അപ്പം ഇത്തരത്തിൽ ഇന്ദ്രനെ തോൽപ്പിച്ച ഒരവസ്ഥയിലേക്ക് പ്രഥു എന്ന് പറയുന്ന ചക്രവർത്തി വന്നു എന്നുള്ളത് അവിടെ നിർത്തിയിട്ടാൽ ചിന്തിക്കുക ഒരു രാജാവ് എത്തരത്തിലുള്ളവനായിരിക്കണമെന്ന് ഈ കഥ കാണിക്കുകയാണ് രാജാവ് വാസ്തവത്തിൽ ഇന്ദ്രിയങ്ങളെയെല്ലാം തന്നെ ജയിച്ചവനായിരിക്കണം ജിതേന്ദ്രിയനായിരിക്കണം എന്ന് പറയുമ്പോൾ പ്രാണനെ നിയന്ത്രിച്ച നിയന്ത്രിച്ചവനായിരിക്കണം പ്രാണായാമം ചെയ്ത് തന്റെ തൻ്റെ ഈ പ്രാണന് വരുത്തിയവനായിരിക്കണം രാജാവ് ഇന്നത്തെ രാജാക്കന്മാരെന്ന് എന്ന് പറയുമ്പോൾ മന്ത്രിമാർ അപ്പം ഏതായാലും ഇന്നത്തെ ഭരണകർത്താക്കൾ ഇത്തരത്തിൽ സാധനയില്ലാത്തവർ അവർക്ക് ശാരീരികമായിട്ടുള്ള നിയന്ത്രണമില്ലാത്തവര് അവർക്ക് പ്രത്യേകിച്ചും തത്വദീക്ഷയില്ലാത്തവർ മൊറാലിറ്റി എന്ന് പറയുന്നത് അസ്തമിച്ചു പോയവർ പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർഷ ഭാരതത്തിൽ ആധ്യാത്മികതയ്ക്കുള്ള ഊന്നൽ അത് വാസ്തവത്തിൽ ഇല്ലാതെ പോയാൽ എന്തായിരിക്കും സ്ഥിതി അധപ്പതനും അങ്ങനെ അധപ്പതിച്ച ഒരു സമ്പ്രദായത്തിലേക്ക് വന്നപ്പോൾ പണ്ടത്തെ രാജാവും ഇന്നത്തെ ഭരണകർത്താക്കളും നമ്മൾ പ്രത്യേകിച്ചും താരതമ്യപ്പെടുത്തി പഠിക്കുമ്പോൾ ഇന്നുള്ളവർക്ക് ഇല്ലാതെ പോയത് ആധ്യാത്മികത അപ്പൊ അടിസ്ഥാനപരമായിട്ട് ആധ്യാത്മികതയില്ലാത്ത ഒരു രാജാവിനെ നമുക്ക് കാണാനേ കഴിയുന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ വേനൻ ആ വേനനെയാണെങ്കിൽ ഹുങ്കാരം കൊണ്ട് ഈ പറയുന്ന ആചാരന്മാർ ഇല്ലാതെയാക്കുകയും ചെയ്തു അപ്പം ഇത്തരത്തിലുള്ള കഥാഗോളത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് സനഗാദികൾ വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സമയം തീർന്നു പോകുന്നത് കൊണ്ട് സനഗാദികൾ വരുന്നു ഈ സനഗാദികളാണെങ്കിൽ ഉപദേശിക്കുന്നു സനകാദികളുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുന്നു ഈ പറയുന്ന പ്രഥു എന്ന് പറയുന്ന രാജാവ് ഒടുവിൽ തൻ്റെ ശരീരത്തെ ത്യജിക്കാനായിട്ടൊരു മാർഗവും കണ്ടുപിടിച്ച് തൻ്റെതായിട്ടുള്ള ജീവിതം ഒരു തപസ് എന്നുള്ള മട്ടിലേക്ക് മാറ്റിയിട്ട് അദ്ദേഹം തൻ്റെ ഈ ശരീരത്തെ ത്യജിക്കുന്നതും കാണാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ ഞാൻ അല്പമൊന്നു പറഞ്ഞുകൊള്ളട്ടെ ഞാൻ പണ്ടത്തെ കൈപ്പത്തിക്കാരനാണ് അപ്പോൾ ഈ കരുണാകരൻ കഴിഞ്ഞ ഈ ദിവസം അന്തരിച്ച അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഇന്ദിരാജി എന്നൊക്കെ പറയുന്നവർക്കെല്ലാം തന്നെ വാസ്തവത്തിൽ അങ്ങേയറ്റം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാൺഗ്രസ് പ്രവർത്തകൻ പക്ഷേ ഇടക്കാലത്ത് ഞാൻ കണ്ട അനുഭവങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അത് പങ്കിട്ടെടുക്കണമെന്നാണ് എൻ്റെ അപേക്ഷ ഇന്ദിരാഗാന്ധി വാസ്തവത്തിൽ എഴുപത്തി ഏഴിൽ താഴത്തേക്ക് പോകുന്നപ്പോൾ ആ മഹാതപസി അവരെ തപസി എന്ന് പറയാൻ കാരണം കൊണ്ട് പിന്നാലെ പറയാം ഏതായാലും അവരുടെ ചിത്രം താഴത്തിട്ട് ചവിട്ടിയ വ്യക്തികളാണ് പിന്നെ അവരെ ചുമന്നുകൊണ്ട് നടന്നത് ഞാനിത് രണ്ടും കണ്ടവനാണ് അപ്പോൾ അതേ രീതിയിൽ കരുണാകരന്റെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും രാഷ്ട്രീയ കാര്യത്തിൽ മൊത്തത്തിൽ പറയാം തത്വദീക്ഷയില്ലാത്ത ആരെയാണ് എങ്ങനെയാണ് തരം താഴ്ത്തേണ്ടത് കുഴിയിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന രീതിയാണ് ഇവിടെ നടന്നു വരുന്നത് അവിടെ എന്തുപറ്റി ആധ്യാത്മികതയില്ലാതെ പോയി അപ്പോൾ പ്രത്യേക ശാസ്ത്രങ്ങളാവുമ്പോൾ ആധ്യാത്മികത വേണ്ട എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഭരിക്കാനായിട്ട് ഇവരെന്തിന് വരണം എന്നുള്ള ചോദ്യം ഉന്നയിക്കേണ്ടി വരും അവൾ ആധ്യാത്മികത വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആധ്യാത്മികത വേണം ആധ്യാത്മികത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ചെറുപ്പകാലത്ത് ശീലിച്ചിട്ടുള്ളവരായിരിക്കണം ഭരണകർത്താക്കൾ ഈ ഭരണമെന്ന് പറയുമ്പോൾ ഇന്ന് ലെജിസ്ലേച്ചറും അതുപോലെ എക്സിക്യൂട്ടീവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്തരത്തിൽ മൂന്നായിട്ട് വിഭജിച്ചിരിക്കുന്ന ഈ സമ്പ്രദായത്തിൽ എല്ലാവർക്കും വേണ്ടേ ഈ പറയുന്നത് ത്വതീക്ഷ എല്ലാവർക്കും വേണ്ട ഈ ആധ്യാത്മികത വാസ്തവത്തിൽ അത്തരത്തിലൊരു ട്രെയിനിങ് കൂടി ആവശ്യമാണ് ആത്മഹത്യാപരമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന കൊച്ചുകുട്ടികളും അവർ വളർന്നു വന്നിട്ട് നമ്മളെ ഭരിക്കുന്ന രംഗവും എന്നിട്ട് ഈ തരത്തിൽ വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതും അധപ്പതിച്ച രീതിയിലേക്ക് സമൂഹത്തെ ആക്കുന്നതും എല്ലാത്തിനും കാരണമായിട്ടുള്ള തീർച്ചയായിട്ടും സാധനയില്ലായ്മ ആധ്യാത്മികതയില്ലായ്മ അതിന് മറുപടിയായിട്ടാണ് നമ്മളിവിടെ വാസ്തവത്തിൽ ഈ പൃഥു എന്ന് പറയുന്ന രാജാവിനെ കാണുന്നത് ഏതായാലും ആ പൃഥുവിൻ്റെ ചരിതം അല്പനേരവും കൂടി അവശേഷിച്ചുള്ളൊണ്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം എന്താണ് ഈ പൃഥു വാസ്തവത്തിൽ നമ്മൾക്ക് ചെയ്തു തന്നത് എല്ലാ തരത്തിലും ഈ പുരു ഈ പൃഥു എന്ന് പറയുന്നത് ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ടത് ആ സ്തുതിയിൽ കാണാം സ്തുതിയിൽ വളരെ പ്രഗത്ഭമായിട്ട് പറയുന്നു ധർമ്മ അതിർത്തികളെ കാത്തും ധർമ്മത്തെ സംബന്ധിച്ച സ്വാമികൾ വളരെ നന്നായിട്ട് പറഞ്ഞു നിങ്ങൾ കേട്ട് കാണും ധർമ്മത്തെ സംബന്ധിച്ച് എത്രമാത്രം പറഞ്ഞാലും മതിയാകില്ല ധർമ്മം എന്താണെന്ന് എനിക്കറിയാൽ എനിക്കറിയില്ല നിങ്ങൾക്കും അറിയില്ല അപ്പോൾ ആചാര്യഭാവത്തിലിരുന്നു കൊണ്ട് സംസാരിക്കുന്ന എനിക്കും ധർമ്മം അറിയില്ല എന്താ ധർമ്മം സ്വധർമ്മീനിധനൻ ശ്രേയ പരധർമ്മോപയാവഹ ഓ ഇന്ദിര പ്രഭാഷണോപ്പാ അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പ്രഭാഷണം നടത്തി എന്താ ഈ സ്വധർമ്മം വക്കീലിൻ്റെ പണിയാണ് അപ്പോൾ വക്കീലിൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്താ വരുന്ന കക്ഷിയെ ദ്രോഹിക്കുക ഇതാണ് വക്കീലിൻ്റെ പണി അല്ലെങ്കിൽ മറ്റേ കക്ഷിയെ എങ്ങനെയെങ്കിലും അപകടത്തിലാക്കി തൻ്റെ കക്ഷിയെ രക്ഷിക്കുക ഇതും ധർമ്മമല്ല അപ്പൊ ഈ ധർമ്മം എന്ന് പറയുന്നത് എന്ത് എന്ന് വ്യക്തമായിട്ട് അറിയാതെയാണ് നമ്മൾ എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നത് ഭാര്യയ്ക്ക് ഭാര്യയുടെ ധർമ്മം അറിയില്ല ഭർത്താവിന് ഭർത്താവിന്റെ ധർമ്മം അറിയില്ല കുട്ടികൾക്ക് ഒട്ടും അറിയില്ല അവർ ഇങ്ങനെ ഊരി വിട്ടിരിക്കുകയാണ് എല്ലാവരെയും അങ്ങനെ എല്ലാ തരത്തിലും ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ആ ഈ കാലഘട്ടത്തിലാണ് ധർമ്മ അതിർത്തികളക്കാത്തും ശാസിച്ചും തത് റിപുക്കളെ ധർമ്മഭൃത്വര നീ ഭൂപൻ ധർമ്മം വാഴിക്കും ഉറിവിയിൽ സ്തുതിക്കുന്നവര് പറഞ്ഞ മലയാളീകരിച്ചൊരു ഭാഗം ഞാൻ കൊണ്ടുവന്നത് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട അപ്പോൾ ധർമ്മത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ജീവിതം നയിച്ച് ധർമ്മത്തിന്റെ അതിർവരമ്പുകളെല്ലാം തന്നെ വ്യക്തമായിട്ട് നിരീക്ഷിച്ചും കണ്ടും ആ ധർമ്മത്തെ പുലർത്തുന്ന രീതിയിലേക്കായിരിക്കും അല്ലയോ രാജാവേ പ്രധു എന്ന് പറയുന്ന രാജാവേ നീ മുന്നോട്ടു പോകുക സ്തുതിച്ചതാണ് ആദ്യം അപ്പോൾ എല്ലാ തരത്തിലും ധർമ്മത്തിലാണ് ഈ പറയുന്ന രാജാവിൻ്റെ നിഷ്ഠ നമ്മളൊന്ന് ചിന്തിക്കണം കാരണം വാസ്തവത്തിൽ ചിന്തിക്കേണ്ടത് എന്ത് ചോദിച്ചാൽ മനുഷ്യൻ ജനിച്ചത് ധർമ്മത്തിലാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്ന് പറയുന്ന നാല് കൂട്ടം കാര്യങ്ങളെ പുരുഷാർത്ഥങ്ങളെന്ന് പറയുമ്പോൾ വളരെ ശക്തമായിട്ട് നമ്മൾ ഉറപ്പിച്ചു പറയേണ്ടത് ഞാൻ ജനിച്ചത് എന്തിന് ഞാൻ ജനിച്ചത് എവിടെ എന്ന് ചോദിക്കുമ്പോഴും ഞാൻ ജനിച്ചത് ധർമ്മത്തിൽ ഞാൻ ജനിച്ചത് എന്തിന് ധർമ്മം ചെയ്യാൻ അപ്പോൾ വാസ്തവത്തിൽ ഈ ശരീരമാദ്യം ഖലു ധർമ്മ സാധനം എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് ശരീരം കിട്ടിയത് ധർമ്മം ചെയ്യാനാണ് അപ്പോൾ ഈ ധർമ്മം കർമ്മമാണോ അല്ലെങ്കിൽ കർമ്മം ഏത് രീതിയിലുള്ളതാണ് വാസ്തവത്തിൽ ഈശ്വര ശാശ്വതമായിരിക്കുന്ന കർമ്മമാണോ വേദോക്തമായിരിക്കുന്ന കർമ്മമാണോ അവനവനിൽ അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം കർമ്മം എന്ന് പറയുന്നത് ഞാൻ നിശ്ചയിക്കുന്നതാണോ അപ്പം ഇത്തരത്തിൽ ധർമ്മത്തെ സംബന്ധിച്ച് അതിനെ സംബന്ധിച്ചുള്ള നിർവചനങ്ങളും ആ വ്യാഖ്യാനങ്ങളും എല്ലാം തന്നെ നമുക്ക് പിന്നാലെ ഓരോരോ പ്രഭാഷകരിൽ നിന്ന് കേൾക്കാം ധർമ്മം എന്താണെന്ന് സ്വാമികൾ വളരെ വ്യക്തമായിട്ടും പ്രതിപാദിക്കും അപ്പോൾ ഈ എല്ലാത്തരത്തിലും ഈ ധർമ്മം എന്ന് പറയുന്നത് അവനവനുഷ്ഠിക്കേണ്ട കർത്തവ്യമാണ് ആ കർത്തവ്യം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടത് വളരെ വ്യക്തമായിട്ടും അതിൽ ഉറപ്പിക്കണം ചെയ്യേണ്ട പ്രവൃത്തി രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജനീതി നടപ്പിലാക്കുമ്പോൾ ധർമ്മത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ധർമ്മം വാഴിക്കും ഉറവിയിൽ യഥാകാലം രണ്ട് ലോകത്തിനും ഹിതം അണച്ച് വളരെ രസകരമായിട്ടുള്ള ഒരു പ്രയോഗമാണ് രണ്ട് ലോകത്തിനും രണ്ട് ലോകം എന്ന് പറയുമ്പോൾ ഊർധ്വലോകമായാലും ഈ പറയുന്ന നമ്മുടെ ഈ ഭൂലോകമായാലും അതായത് ഇഹലോകമായാലും പരലോകമായാലും ഐഹികമായാലും ആമുഷ്മികമായാലും അപ്പോൾ എല്ലാ തരത്തിലും ഇഹലോകത്തിലും പരലോകത്തിലും സുഖം പകരുന്ന അല്ലെങ്കിൽ ഹിതം അണയ്ക്കുന്നവനായി നീ വാസ്തവത്തിൽ ജീവിക്കും തൻ്റെ പ്രജകൾക്ക് മാത്രമല്ല തനിക്കും എല്ലാവർക്കും തന്നോട് ഒത്തുകൂടുന്ന എല്ലാവർക്കും തന്നെ ഇഹപര സുഖങ്ങൾ പ്രദാനം ചെയ്യുന്നവനായിരിക്കും യഥാകാലം രണ്ട് ലോകത്തിന് ഹിതം അണച്ച് ഇവൻ ഭരിപ്പൂ ദിക് പരസ്രവും ആത്മദേഹത്തിൽ നിർണയം കരം പിരിച്ചും കരം പിരിക്കണം ഇല്ലാതെ നിവൃത്തിയില്ല അപ്പൊ ഈ കരം പിരിച്ചും തക്കപ്പോൾ ചിലവാക്കിയും അത് വാസ്തവത്തിൽ ചിലവാക്കുന്നതിനും ചില നിഷ്കർഷ ഈ വിഭു ആഴും സൂര്യനെ പോൽ സമതൃക്കായിട്ട് പ്രതാപിയായിട്ട് ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ സമതൃക്കായിട്ട് ആർക്കാണ് ഇവിടെ സമദൃഷ്ടി സമദൃഷ്ടി എന്ന് പറയുമ്പോൾ സത്വബോധമാണ് നമ്മൾ വാസ്തവത്തിൽ വിഭാവനം ചെയ്യുന്ന സമത്വം ഈക്വാളിറ്റിയാണ് പക്ഷേ ഈക്വാളിറ്റി എന്ന് പറയുന്നത് അസ്തമിച്ചു പോയൊരു സംഗതി ഭാഗവതത്തിൽ തുടക്കത്തിൽ തൃതീയ സ്കന്ധത്തിൽ കപില ഉപദേശത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നു പ്രതിമാ പൂജനം പോലും ചെയ്യേണ്ടത് സമത്വബോധം വന്നതിന് ശേഷമാണ് അല്ലെങ്കിൽ സമത്വബോധം വരാൻ വേണ്ടിയിട്ടാണ് രണ്ടും അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട് അതുപോലെ ഇനി ഉദ്ധവരുടെ ഗീത നമ്മൾ വായിക്കുന്ന സന്ദർഭത്തിൽ സമദൃക്കായിട്ട് വാസ്തവത്തിൽ എല്ലാവരും ചരിക്കണം ആർക്കുണ്ട് ഈ സമദൃഷ്ടി സത്യത്തിൽ ആലോചിച്ചു പോകുമ്പോൾ നമുക്ക് ആർക്കും തന്നെ കിട്ടാതെ പോയൊരു സാധനമാണ് ഈ സമദൃഷ്ടി ഇഷ്ടം വരുമ്പോൾ പൊട്ടിച്ചിരിക്കുകയും കഷ്ടം വരുമ്പോൾ പൊട്ടിക്കരുകയും ചെയ്യുന്ന സമ്പ്രദായം അതുപോലെ തന്നെ ദുഷ്ടത കാണിച്ചുകൊണ്ട് വേറുകൂറ് കാണിച്ചുകൊണ്ട് വ്യത്യാസം കാണിച്ചുകൊണ്ട് അത്തരത്തിൽ പ്രവർത്തിക്കുന്ന സമ്പ്രദായം ഒരു രാജാവിനിയോജിച്ചതല്ല അപ്പോൾ ഇന്ന് കണ്ടുവരുന്ന ആ ഭരണസമ്പ്രദായവും നിങ്ങളൊന്ന് തട്ടിച്ച് നോക്കുക കമ്പയർ ചെയ്യുക എങ്ങനെ സമുദ്രക്കായിട്ട് ആരെങ്കിലും ഉണ്ടോ എൻ്റെ നാട്ടിൽ ഉണ്ടായിരുന്നു നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ധനകാര്യമന്ത്രി എഴുപത്തി എഴുപത്തിരണ്ടിൽ മരിച്ച ഒരു കെ ടി ജോർജ് അങ്ങേരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബസുഹൃത്തുവിൻ്റെ അലവക്കാരനുമായിരുന്ന അദ്ദേഹം ആര് ചെന്നാലും ഒരുപോലെ എം എൽ എ കോട്ടേഷ്സിലായിരുന്നപ്പോഴും മന്ത്രി ആയിരുന്നപ്പോഴും എല്ലായ്പ്പോഴും വരുന്ന ഇടതുപക്ഷക്കാരനായാലും വലതുപക്ഷക്കാരനായാലും ഒരേപോലെ വീക്ഷിച്ചുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തൊരു മഹാനുഭാവനെ എഴുപത്തിരണ്ടിൽ മരിച്ചുപോയി പെട്ടെന്ന് സെറിബ്രൽ ഹെമറേജ് അപ്പം എന്തുമാകട്ടെ അത്തരത്തിലുള്ള വ്യക്തികളും ഉണ്ട് പക്ഷേ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്ന് സമതൃക്കായിട്ടാരുണ്ട് എൻ്റെ പക്ഷക്കാർ ജയിക്കണം എൻ്റെ പക്ഷക്കാർക്ക് ഗുണം കിട്ടണം വാസ്തവത്തിൽ കോടതി അടയ്ക്കുന്ന ദിവസമുണ്ടായ ഒരു ദുഃഖ സത്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കക്ഷി വാസ്തവത്തിൽ ഇടതുപക്ഷക്കാരനല്ല പക്ഷേ മറുകക്ഷി ഇടതുപക്ഷക്കാരനാണ് എൻ്റെ വസ്തുവിൽ നിൽക്കുന്ന മരം മുഴുവൻ വെട്ടിയിട്ടു പോലീസിൽ ചെന്ന് പരാതി കൊടുത്തു ഉണ്ടായത് എന്താണെന്നറിയാമോ എൻ്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് വെട്ടിയിട്ട മരങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകാനായിട്ട് സഹായം ചെയ്തു ഇതാണ് സമതൃക്ക് അപ്പം ഈ സമതൃക്ക് എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ആയാലും ജുഡീഷ്യറി ആയാലും എന്തായാലും സമതൃക്ക് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരുന്നില്ല ഇതിനെന്ത് വേണം നമുക്ക് ആലോചിച്ചാൽ പിടികിട്ടും ഗുരുദേവൻ പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം പറഞ്ഞിട്ട് ഇത്ര കൊല്ലായി ആർക്കെങ്കിലും ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒന്ന് തോന്നലുണ്ടായി തോന്നൽ പോലും ഇല്ല വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുക ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ മാനസികമായിട്ടുള്ള അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ല ഞാൻ മാറണം അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വിവേകാനന്ദനെ ഇങ്ങനെ ഓർക്കാറുണ്ട് പള്ളിയിൽ ജനിക്കാം പള്ളിയിൽ മരിക്കരുത് എന്നദ്ദേഹം ശക്തമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു ജനിക്കുന്നിടത്ത് ചടഞ്ഞ് കൂടി കിടന്നുകൊണ്ട് മരിക്കുന്ന സമ്പ്രദായം അതൊരിക്കലും ശ്ലാഘനീയമല്ല നമ്മൾ മാറ്റത്തിന് വിധേയമാകണം മനസ്സ് ആ പറയുന്ന ദുഷിച്ച ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മാറ്റം വരണം അപ്പോഴേ സമതൃക്കാവുകയുള്ളൂ ശുഭജനമോര രാമായണത്തിൽ പറഞ്ഞു പഠിപ്പിച്ചതാ രാമചന്ദ്രൻ്റെ കാര്യം ഏതായാലും രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശുഭജനമര ഈ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ എന്ന് പറയുന്ന ആത്മഭാവം സാക്ഷാത് ജഗതീശ്വരനായിരിക്കുന്ന അവതാരപുരുഷനായ രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഭവതിയെയും ഒരു ശബരധരുണിയെയും ആത്മനാ പാർത്തു കണ്ടാൽ അവനില്ല ഭേദം പ്രിയേ ഭേദമില്ലാത്തൊരവസ്ഥ അഭേദമായിരിക്കുന്ന ബുദ്ധി ഈ അഭേദമായിരിക്കുന്ന ബുദ്ധി അഭിന്നമായിരിക്കുന്ന ഒരു പ്രത്യേക സമ്പ്രദായം മനസ്സിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ എന്തുപറ്റും വേറൊരുവരും പ്രിജുഡീഷ്യലാകും നമ്മൾ പറയുന്ന ആംഗലേയ പദമാണ് ജുഡീഷ്യൽ ആകുന്നതിന് പകരം പ്രിജുഡീഷ്യൽ ആകും ബയാസ്ഡ് ആകും അപ്പം ഈ എല്ലാ തരത്തിലും അങ്ങനെ ആകുന്നത് എന്തുകൊണ്ട് മാനസിക നിലയ്ക്ക് മാറ്റം വരുന്നില്ല അത് മാറ്റം വരണമെങ്കിൽ വേണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു സാധന സാധന എന്ന് പറഞ്ഞാൽ കുത്തിയിരുന്നേ മതിയാകൂ ഇന്ന് ഇരിക്കാൻ നമുക്ക് നേരമില്ല നെട്ടോട്ടം ഓടുകയാണ് അല്പനേരമെങ്കിലും ഇരുന്നു കൊണ്ട് വാസ്തവത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും ശ്രമം ഏതെങ്കിലും ഒരു മാർഗം ആലംബിച്ച് യോഗമാർഗമോ ഭക്തിമാർഗമോ ഏതെങ്കിലും ഒരു മാർഗം ഏതെങ്കിലും ഒരു സന്യാസിവരിൻ്റെ കീഴിൽ അദ്ദേഹം ഉപദേശിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗ്രഹിച്ച് അതേ രീതിയിൽ പോകാൻ കഴിഞ്ഞാൽ ഈ ഭിന്ന ബുദ്ധികൾ മാറും അത്തരത്തിലുള്ള ഭേദഭാവം മാറും ഏതായാലും ഈ പറയുന്ന സമതൃക്കാകും ആ സമത്വബോധവും സമത്വമായിരിക്കുന്ന ദൃഷ്ടിയും നമുക്കുണ്ടാകും അതെല്ലാം തന്നെ ഉണ്ടായെങ്കിലല്ലാതെ ഈ ഭരണ സംവിധാനം വികലമ എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് മാറുമോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്വയം വിശകലനം ചെയ്യുക ഏതായാലും ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷവും ഇന്ന് കാണുന്ന രാഷ്ട്രീയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് പണ്ടത്തെ രാജാവിനുണ്ടായിരുന്ന ആ ഗുണങ്ങളിലൊരംശം പോലും നമ്മുടെ ഇന്നത്തെ ജനങ്ങൾക്കില്ലാതെ പോകാൻ പ്രധാന കാരണം അവർക്ക് ആധ്യാത്മികതയില്ല ഒന്ന് അവർക്ക് തപസ്സില്ല രണ്ട് അവർക്ക് വാസ്തവത്തിൽ മനസ്സിന് മെരുക്കാനായിട്ടുള്ള സന്മനസ് ഇല്ല മൂന്ന് ഇനി മനസ്സ് എന്ന് പറയുന്നത് തന്നെ അവർക്കില്ല നാല് അപ്പോൾ എല്ലാ തരത്തിലും അവർക്കുണ്ട് എങ്കിൽ ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എങ്കിൽ അത് വാസ്തവത്തിൽ വിഭാഗീയത മനസ്സാണ് ബൈഗോട്രിയ ഫെനറ്റിസിസം എന്നെല്ലാം നമ്മൾ പറയുന്ന ഭ്രാന്തിൻ്റേതായിട്ടുള്ള അവസ്ഥയാണ് വാസ്തവത്തിൽ മനസ്സിനുള്ളത് പിന്നെ എങ്ങനെ പൃഥുവിനെ പോലെയാകും അദ്ദേഹം ഭരിക്കും ഇന്ന രീതിയിലെന്ന് മുൻകൂട്ടി അങ്ങനെ സ്തുതിക്കുന്ന സമയത്ത് പറയുകയാണ് തലക്കേറിച്ച വിട്ടുന്ന ചവ ചവിട്ടുന്ന അക്രമത്തെയും ഭൂമിയെ പോൽ പുറത്തിയിടും ഇവൻ എന്തെല്ലാം ആക്രമണങ്ങൾ വന്നാലും പേഴ്സണൽ ആയിട്ടുള്ള എന്തെല്ലാം അറ്റാക്ക് വന്നാലും ഇയാൾ ഇതെല്ലാം സഹിക്കും തിദിക്ഷ എന്നെല്ലാം തന്നെ വേദാന്ത ഭാഷ ഉപരതി എന്നെല്ലാം തന്നെ പറയും ഉപരതി എന്നും തിദിക്ഷ എന്നും പല പല വാക്കുകൾ സാങ്കേതിക പദങ്ങൾ ഇങ്ങനെ അനവധി നമ്മുടെ ഈ ഡി അങ്ങനെ നമ്മുടെ ഡിക്ഷണറി പരിശോധിച്ചാൽ കിട്ടുന്ന വാക്കുകളെല്ലാം തന്നെ അവിടെ കിടക്കുക എന്താ തിദിക്ഷ എന്തെല്ലാം ഉണ്ടായാലും പ്രതികരിക്കാതിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ പോസിറ്റീവായിപ്പോയി അല്ലെങ്കിൽ നെഗറ്റീവായിപ്പോയി അല്ലെങ്കിൽ ഇനർട്ട് ഇനർട്ടായിപ്പോയി എന്ന് ചിന്തിക്കരുത് തലക്കിട്ട് ചവിട്ടിയാലും പ്രതികരിക്കാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു കവളത്തടിച്ചാൽ മറ്റേ കവള കാണിച്ചു കൊടുക്കുന്ന സമ്പ്രദായം അത് വാസ്തവത്തിൽ തിദീക്ഷയുടെ പ്രതികാരബുദ്ധി ഇല്ലായ്മയുടെ ഒരു പ്രത്യേകതയാണ് അത് വാസ്തവത്തിൽ ഒരു രാജാവിന് വേണം പെട്ടെന്നൊന്നും കോപിച്ച് പെട്ടെന്നൊന്നും ചെയ്യാൻ പാടില്ല പരീക്ഷത്തിനുണ്ടായതെന്താ പെട്ടെന്ന് പ്രതികരണം വന്നോ പെട്ടെന്ന് പ്രതിഷേധം വന്നോ പെട്ടെന്ന് എന്തെന്നില്ലാത്ത ദേഷ്യം വന്നോ ചത്ത പാമ്പിനെ എടുത്ത് ഷമീകന്റെ കഴുത്തിലിട്ടു പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ചെയ്തത് അതിന്റെ പരിണതഫലമായിട്ട് ഫലമായിട്ട് ശാപഗ്രസ്ഥനാകുകയും ചെയ്തു അപ്പൊ ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം തിദീക്ഷ ഉപരതി ഇതെല്ലാം തന്നെ ആവശ്യമാണ് മഴയില്ലാതെ കഷ്ടത്തിൽപ്പെടുന്ന നാട്ടാരെ അഞ്ചസ നൃപാകാരൻ ഇവൻ രക്ഷിക്കും ശുക്രൻ എന്ന പോൽ അപ്പൊ ശുക്രൻ ശുക്രൻ എന്ന പോലെ ഈ പറയുന്ന ഗുരു ശുക്രാചാര്യരെ അസുരഗുരു അദ്ദേഹം എപ്രകാരമാണോ എല്ലാവരെയും രക്ഷിക്കുന്നത് അതുപോലെ ഈ പറയുന്ന കൃപാകാരൻ എന്തെന്നില്ലാത്ത കൃപ അതിൻ്റെ വിളനിലമായിരിക്കുന്ന ഈ രാജാവ് മഴയില്ലാതെ വന്നാൽ എല്ലാവരെയും രക്ഷിക്കും പുഞ്ചിരിപ്പൂവെണ്ണിലാവാൽ ആർദ്രാഭാങ്കങ്ങളാൽ ലോകത്തെ ആനന്ദിപ്പിക്കും ഈ മുഖാമൃതഭാനുമാൻ സ്വാമികൾ പറഞ്ഞു രാമനെ സംബന്ധിച്ചിടത്തോളം ദുഃഖാർത്ഥമായിരിക്കുന്ന ഒരവസ്ഥ കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം സുസ്മേരവതനം ഇതെല്ലാം തന്നെ പരസ്പരം കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം സൂചിപ്പിച്ചു കൃഷ്ണൻറ്റേതായിട്ടുള്ള അവതാരമഹിമ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക ഏതായാലും പൃഥു എന്ന് പറയുന്ന ചക്രവർത്തിയിലും എപ്പോഴും പുഞ്ചിരി അത് ഇന്നത്തെ രാഷ്ട്രീയക്കാർക്കുണ്ട് ചത്ത വീട്ടിലും ചിരിച്ചേ വരൂ അപ്പൊ എല്ലാ തരത്തിലും ഇങ്ങനെ ചിരി എന്ന് പറയുന്നത് കൈമുതലായിട്ട് മാംസവേശികൾ അത്തരത്തിലാണോ ഒരുക്കി വെച്ചിരിക്കുന്നത് ചിരിയേ വരുള്ളൂ അപ്പൊ ഇതേ രീതിയിൽ ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ടുള്ള ചിരിയാണ് ആ ചിരി എന്ന് പറഞ്ഞാൽ ലേഡി മാഗ്ബത്ത് മാഗ്ബത്തിനോട് പറഞ്ഞ കൂട്ടുള്ള ചിരിയല്ല നിങ്ങൾ സ്മ ഇസ്മയിൽ യുസ്മയിൽ പക്ഷേ നിങ്ങളുടെ ചിരിയുടെ പിന്നിൽ ഒരു പാമ്പ് അത് ആ പാമ്പായിട്ട് നീ വർത്തിക്കണം ഡങ്കൻ വന്ന് കിടക്കുന്ന ഡങ്കനെ കൊല്ലുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളിൽ യാതൊരു കുറ്റബോധവും ഉണ്ടാകരുത് എന്ന് ഉപദേശിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കാൻ ഇതെല്ലാം തന്നെ ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ആ രീതിയല്ല ഇവിടെ എല്ലാവരോടും ചിരിച്ച് എല്ലാവരോടും സുസ്മേരവതനായിട്ട് പ്രതികരിച്ച് എല്ലായ്പ്പോഴും ആനന്ദത്തിൽ ആറാടി എല്ലാത്തരത്തിലും എല്ലാവരെയും രക്ഷിക്കാനുള്ള സമത്വബോധത്തോടുകൂടി തന്നെ ആക്രമിക്കാൻ വരുന്നവരോടുകൂടി എന്തെന്നില്ലാത്ത ആ സഹനശക്തി പ്രകടിപ്പിച്ചുകൊണ്ട് അത്തരത്തിൽ നീ വാഴും എന്നെല്ലാം പറയുന്ന രംഗം ഇതെല്ലാം തന്നെ കഴിഞ്ഞിട്ടാണ് പൃഥുവിന്റെ പരാക്രമം അടുത്ത അധ്യായത്തിൽ കണ്ടത് വില്ലും ഏന്തിക്കൊണ്ട് ഭൂമിയെ ആക്രമിക്കാനായിട്ട് ഒരുമ്പെടുന്ന ആ ചക്രവർത്തിയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് കറന്നെടുക്കുന്ന രീതി അത് നേരത്തെ സൂചിപ്പിച്ചു എന്തെല്ലാമാണോ ആവശ്യമായിട്ടുള്ളത് അല്ലെ രാജാവേ നീ അതെല്ലാം കറന്നെടുത്തുകൊള്ളൂ എന്ന് ഭൂമി പറയുന്ന രീതി ഇന്ന് നമ്മൾ ചെയ്യുന്ന രീതിയിൽ നിന്ന് എത്രമാത്രം വ്യത്യസ്തമാണതെന്ന് നോക്കൂ ഇന്ന് നമ്മൾ വീട് വയ്ക്കുന്നത് തന്നെ നിലനികത്തിയിട്ടാണ് നിലനികത്തിയിട്ട് വീട് വയ്ക്കുമ്പോൾ ടോപ്പോഗ്രഫിക്കലായിട്ട് എന്തൊന്നില്ലാത്ത വ്യതിയാനം സംഭവിക്കുന്നു ഇന്ന് തച്ശാസ്ത്രമുണ്ട് എല്ലാ ശാസ്ത്രമുണ്ട് എല്ലാം നോക്കുന്നുണ്ട് എന്നിട്ട് പത്ത് സെൻറ്റുകാരനൊരു പ്രത്യേക ശാസ്ത്രം വെച്ചുകൊണ്ട് അതിലുമാകാം അവിടെ ഒരു പ്രത്യേക നിയമം വെച്ചുകൊണ്ട് അവിടെയും വീടിന് കണക്കുണ്ടാക്കി കൊടുക്കും പല രീതി എന്ന് പറഞ്ഞാൽ ഒരു വീടിന് അതിന് ചുറ്റുമായിട്ട് ഉപഗ്രഹങ്ങൾ കാണാം അക്കൂട്ടത്തിൽ കിണറുണ്ട് കുളമുണ്ട് അക്കൂട്ടത്തിൽ തൊഴുത്തുണ്ട് ഒരപ്പരയുണ്ട് അതേ രീതിയിൽ പലതുമുള്ളൊരു കുടുംബം ഇന്ന് സ്ഥലത്തിന് പരിമിതി സംഭവിച്ചപ്പോൾ ഇന്ന് കണക്കുകളും മാറി എന്നിട്ടോ ഈ പറയുന്ന ചപ്പൻ ചവർവെല്ലാം തന്നെ ഇട്ടുകൂട്ടിയ സങ്കേതത്തിൽ വലിയ വലിയ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഫ്ലാറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഒരിക്കലും യോഗ്യമല്ലാത്ത സങ്കേതത്തിൽ നമ്മൾ കിടക്കുകയാണ് അപ്പൊ ഇതെല്ലാം തന്നെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഭരണവൈകല്യം എന്ന് വീണ്ടും പറയേണ്ടി വരും ഈ ഭൂമിയെ വേണ്ട രീതിയിൽ കുന്ന് ആ കുന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന അതിൻ്റെ താഴ്വര അതുപോലെ നിരപ്പായ സ്ഥലം ഇതെല്ലാം തന്നെ ചിട്ടപ്പെടുത്തിയിട്ട് പൃഥു എന്ന് പറയുന്ന ചക്രവർത്തി നല്ല ഒരു സമൂഹത്തെ വാർത്തെടുത്തു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഊഷര ഭൂമിയെ അതിനെ ഏറ്റവും ഭാസുരമാക്കി തീർക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ഇടയ്ക്ക് എല്ലായിടത്തും ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തിട്ട് വാസയോഗ്യമാക്കുകയും ചെയ്തു എന്ന് നല്ലൊരു പ്രയോഗം വാസയോഗ്യമാക്കി ഇന്ന് വാസ്തവത്തിൽ വസതികളുണ്ടെങ്കിലും വാസയോഗ്യമല്ല അവിടെ വാസ്തവത്തിൽ ബാധകളും ഈതി ബാധകളുമെല്ലാം തന്നെ കടന്നു വരാൻ യോഗ്യമായിട്ടുള്ള കണക്കുകളും അത്തരത്തിലുള്ള പ്രദേശങ്ങളുമാണ് എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ കൂടിയത് എന്നറിയാമോ ഇന്നത്തെ രോഗങ്ങൾ അതിക്രമിക്കാനുള്ള കാരണം വാസ്തവത്തിൽ വികലമായിരിക്കുന്ന ഭൂമിയോടുള്ള സമീപനം ഒന്ന് ഇനി മറ്റൊന്ന് ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യവും കൂടി ചിന്തിക്കണം ഏതായാലും സമയം അവസാനിക്കാൻ പോകുന്നത് കൊണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ ഭൂമി എന്ന് പറയുന്ന ഭൂമി തത്വത്തെ ചിന്തിക്കണം ശരീരം നമ്മുടെ ശരീരത്തെ പൃഥ്വിതത്വമായിട്ട് പറയും മൂലാധാരത്തെ പ്രത്യേകിച്ചും പറയും അപ്പം എല്ലാ തരത്തിലും ഈ ശരീരം എന്ന് പറയുന്ന പൃഥ്വിതത്വത്തെ വേണ്ട രീതിയിൽ നമ്മൾ വിനിയോഗിക്കണം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ അന്തർലീനമായിരിക്കുന്ന മറ്റൊരു രഹസ്യം അല്ലയോ മനുഷ്യ നിന്റെ ശരീരം എന്ന് പറയുന്ന ഭൂമിദേവിയാണ് അതിന് നീ വേണ്ട രീതിയിൽ കറന്നാൽ അതിൽ നിന്ന് കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല എന്ന് നമ്മൾ കണ്ടു അല്ലെങ്കിൽ കാണാൻ ഇരിക്കുന്നു സെമന്തകം കഥ ഈ സെമന്തകം കഥയിലെ വളരെ തപസിയായിരിക്കുന്ന സത്രാജ്യത്തെ സൂര്യനെ തപസ് ചെയ്തുകൊണ്ട് നേടിയതിൻ്റെ പേരാണ് സെമന്തകം മണി ഏതായാലും എന്ന് പറയുന്ന മണി അഷ്ടൈശ്വര്യങ്ങളുടെ അണിമാ മഹിമാ ജൈവ ഗിരിമാതത എന്ന് തുടങ്ങുന്ന അഷ്ടൈശ്വര്യങ്ങളുടെ പ്രതീകമാണെന്ന് നമുക്കറിയാം എട്ട് ഭാരം കനകം വിളയും ഈ ശരീരത്തെ വേണ്ട രീതിയിൽ മെരിക്കിയാൽ കിട്ടാത്തതായിട്ട് യാതൊന്നുമില്ല എന്നാണ് പൃഥുവിൻ്റെ കഥ പഠിപ്പിക്കുന്നത് അത് ആത്യന്തികമായിട്ടുള്ള രഹസ്യം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശരീരം കൊണ്ട് നമുക്ക് എന്തെല്ലാം നേടാം അതിന് വാസ്തവത്തിൽ ഇമ്പോസിബിൾ ആയിരിക്കുന്ന യാതൊരു സംഗതിയുമില്ല എന്ന് വ്യക്തമാക്കുന്നു ഈ പൃഥുവിൻ്റെ കഥ നിങ്ങൾക്ക് വാസ്തവത്തിൽ ഔഷധജാലങ്ങൾ വേണോ നിന്റെ ശരീരത്തിൽ തന്നെയുണ്ട് കറന്നെടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി അമൃതം വേണമോ അതും ഈ പറയുന്ന ശരീരത്തിലുണ്ട് കറന്നുകിടക്കാനായിട്ട് ഒരു കന്നുകിടാവിനെ പ്രത്യേകിച്ചും കണ്ടുപിടിച്ചു കൊണ്ട് കറന്നെടുത്താൽ മതി എന്ന് പറയുമ്പോൾ ഈ ശരീരം എന്ന് പറയുന്നതിനെയും നമ്മൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കണമെന്ന് കൂടി ഇവിടെ വർദ്ധമാക്കുന്നു ഏതായാലും ഈ പൃഥു എന്ന് പറയുന്ന രാജാ അദ്ദേഹത്തിന്റെ ശക്തിവൈഭവം പ്രകടിപ്പിച്ചുകൊണ്ട് താൻ ഭരിക്കുന്ന ഭൂമിയെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന ആത്യന്തികമായിട്ട് രഹസ്യം നമ്മുടെ ശരീരമാണെന്ന് കൂടി വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ പറയുന്ന ശരീരത്തെ വികൃതമാക്കാതിരിക്കുക എങ്ങനെയാണ് വികൃതമാകുന്നത് വികൃതമാകുന്നതിനെ സംബന്ധിച്ച് രണ്ട് വാക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സ്വാമി വാസ്തവത്തിൽ നമ്മുടെ പൂജനീയ സ്വാമി അത് വാസ്തവത്തിൽ ഞാൻ പറയുന്ന വാക്ക് ക്ഷമിക്കും എന്നുകൂടി ചിന്തിച്ചുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ ഈ കാഷായ വേഷം അല്ലെങ്കിൽ ഈ കാഷായ വസ്ത്രം അത് വാസ്തവത്തിൽ ഈ ധരിക്കുന്ന കൊച്ചുകുട്ടികൾ എനിക്ക് പറയാനുള്ളത് അവർ അവർ ധരിക്കുന്ന ഈ വസ്ത്രത്തിനോട് നീതി പുലർത്തുന്നുണ്ടോ ഇന്നലെ വാസ്തവത്തിൽ മിനിഞ്ഞ എന്ന മാസ് പന്തളത്തേക്ക് പ്രസംഗിക്കാനായിട്ട് ചെല്ലുമ്പോൾ ഒരൻപത് വയസ്സുകാരൻ കാവ്യമുണ്ടെടുത്തുകൊണ്ട് അയാളുടെ മകനാണെന്ന് തോന്നുന്നു ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു ചെക്കൻ കാവ്യമുണ്ടെടുത്തുകൊണ്ട് പോത്തിനെയും കൊണ്ടുപോവുക എന്തിനാ പോകുന്നതെന്നറിയാവും വളർത്താനല്ല കാവ്യമുണ്ട് ഉടുത്തുകൊണ്ട് ഈ പോത്തിനെ കൊണ്ടുപോകുന്നത് കശാപ്പ് ഇയാൾ കശാപ്പുകാരനാ ബുച്ചർ അപ്പോൾ വാസ്തവത്തിൽ കാവ്യമുണ്ടെടുത്തുകൊണ്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സകല വൃത്തിഘട്ട പ്രവൃത്തികളും വാസ്തവത്തിൽ ഇന്ന് എന്താണ് സംഭാവന ചെയ്യുന്നതെന്ന് അറിയാമോ ഫാമിലി കോടതികളിലെ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു ഇതിന് പ്രധാന കാരണം ഈ പറയുന്ന കാവ്യമുണ്ടെടുക്കാൻ ഇവർക്ക് എന്ത് യോഗ്യത പരിവ്രാചകനായിട്ടുള്ള ഒരു വ്യക്തിക്കല്ലാതെ അല്ലെങ്കിൽ എല്ലാം ത്യജിച്ചിട്ടുള്ള ഒരു വ്യക്തിക്കല്ലാതെ ഈ കാവിക്കളറിനോട് ഇത്രമാത്രം ആഭിമുഖ്യം വരാൻ എന്ത് കാരണം അല്ലെങ്കിൽ എന്ത് അർഹത അത് ഉടുത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു അവരുടെ ദാമ്പത്യ ജീവിതം തകർന്നു അവർക്ക് ദൈനംദിന ജീവിതത്തിൽ യാതൊരു ശക്തിയും ഓക്കർ കളറിന് അതിന്റെ സ്വാധീനം ശരീരത്തിലുണ്ട് ആ ഓക്കർ കളറിനുള്ള സ്വാധീനം അത് വേണ്ട രീതിയിൽ ചെയ്യാതെ ഈ കാവ്യമുണ്ടത്ത് കോർപ്പറേഷന്റെ മുമ്പിൽ പോയി കുപ്പിയും വാങ്ങിക്കുടിച്ച് പശുവിനെ കൊണ്ടുപോയി വെട്ടിക്കൊന്ന് ആ രക്തം വീണകാവി കൊണ്ടു കൊടുത്തുകൊണ്ട് അതെല്ലാം വിൽപ്പന നടത്തുന്ന രീതിയിലേക്ക് കേരളക്കര പോയി നിങ്ങളൊന്ന് ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഈ പറയുന്ന ക്രിസ്മസ് സീസണിൽ മറ്റുമൊന്ന് ഇറങ്ങി നടന്ന് നോക്കണം കഷ്ടം തോന്നും അപ്പൊ എല്ലാ തരത്തിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ കാവ്യമുണ്ടെടുക്കുമ്പോൾ അതിനർഹതയുണ്ടോ എന്ന് നോക്കുക പ്രത്യേകിച്ചും വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കൊച്ചുകുട്ടികളുടെ കാര്യം ഇന്നത്തെ ഇന്നത്തെ കുട്ടികൾ ൊണ്ടുക്കട്ടെ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ യാതൊരു വിരോധവും അവരുടെ ഭാവി ഇത്രമാത്രം വികൃതമാകാനുള്ള പ്രധാന കാരണം എന്റെ മനസ്സുകൊണ്ട് എനിക്ക് തോന്നിയത് ഇത്തരത്തിലുള്ള സമീപനമാണ് നമ്മൾ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഈ ശരീരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ശരീരം കൊണ്ട് ചെയ്യേണ്ടത് അത് വാസ്തവത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചെയ്താൽ എന്തായിരിക്കും തിക്തമായിരിക്കുന്ന ഫലമായിരിക്കും അതുകൂടി ഈ പൃഥുവിന്റെ ചരിതം നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പറയുന്ന മനസ്സിനെ ഈ പറയുന്ന ബുദ്ധിയെ ഈ പറയുന്ന ഇന്ദ്രൻ പ്രാണനെ അപഹരിച്ചുകൊണ്ടുപോകുന്ന പ്രവൃത്തിയെ ആ സമയത്ത് ത്രിഗുണാതീതമായിരിക്കുന്ന ഒരവസ്ഥയെ അത്തരത്തിൽ അത്രീ എന്ന് പറയുന്നൊരു സന്യാസിവരനെ അദ്ദേഹത്തിൻ്റെതായ സാന്നിധ്യത്തിൽ എന്ന് പറയുന്ന മകൻ ഈ പറയുന്ന കുതിരയെ കണ്ടുകിട്ടുന്നത് ഇതൊന്നും ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളെയല്ല ബാഹ്യമായിട്ടുള്ള ചേഷ്ടകളെയല്ല അവനവൻ്റെ ശരീരത്തിൽ അവനവൻ യോഗത്തിന് വേണ്ടി ചെയ്യുന്ന യാഗവേദിയിൽ ഉത്ഭവിക്കുന്ന വ്യത്യസ്ത വികാരങ്ങളും വിഷമതകളുമാണ് ഇത് വാസ്തവത്തിൽ ഒന്ന് അന്വേഷിച്ച് അത്തരത്തിൽ പ്രവർത്തിക്കേണ്ട കാലം വൈകിയിരിക്കുകയാണ് ഭാഗവത തത്വം എത്രമാത്രം അനർഹമാണ് എന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ അറിയാം ഈ യാഗവേദി എൻ്റെ ശരീരമാണ് ഈ യാഗവേദിയിൽ യാഗം ചെയ്യുന്ന ഞാൻ ഈ ജീവൻ ആ പ്രാണനെന്ന് പറയുന്നതിനെ അശ്വത്തെ മേധിക്കാനായിട്ട് ഒരുമ്പെട്ടിരിക്കുകയാണ് ഒരു അത് വാസ്തവത്തിൽ ചെയ്തേ മതിയാകൂ എൻ്റെ പ്രാണനെ കൊണ്ടുപോയി ഞാൻ പരമാത്മാവിലല്ലാതെ വികലമായിട്ടുള്ളൊരു സങ്കേതത്തിൽ കൊണ്ട് എന്ന് അർപ്പിക്കാൻ പാടില്ല അങ്ങനെ പരമാത്മാവിൽ ഞാൻ ആഹൂതി ചെയ്യേണ്ടതായിട്ടുള്ള പ്രാണനെ ആഹൂതി ചെയ്യാൻ തുരിയുമ്പോഴാണ് മനസ്സും ഇന്ദ്രിയങ്ങളെന്ന് പറയുന്ന ഇന്ദ്രൻ എന്നെ അവിടെ നിന്ന് വ്യതിചേൽപ്പിച്ചുകൊണ്ട് വികാര വിക്ഷുധമായിട്ടുള്ള പ്രവൃത്തികളിലേക്ക് എന്നെ നയിച്ച് ഞാൻ അപകടത്തിലേക്ക് എത്തുന്നത് അതിൽ നിന്ന് തിരിച്ചു അത്രീ എന്ന് പറയുന്ന ദൃഗുണാതീതമായിട്ടുള്ള ഒരു അവസ്ഥ അതെനിക്കുണ്ടായിട്ട് എന്ന് പറയുന്ന എൻ്റെ മകൻ എന്നെ രക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ നടമാടുന്ന ഒരു പ്രത്യേക അശ്വമേധയാഗം അതുകൂടി കാട്ടിത്തന്നു ഈ പറയുന്ന നോക്കൂ ഒരു രാജാവ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അവനവൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരുകയും അവനവന്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് എങ്ങനെ മാതൃകയാകണമെന്ന് കാണിച്ചു തരുകയും മാതൃകാപരമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് എങ്ങനെ പ്രബുദ്ധമായിട്ടുള്ളൊരന്തരീക്ഷത്തിലേക്ക് കടക്കണമെന്ന് തികച്ചും ആധ്യാത്മികമായിട്ടുള്ള അന്തരീക്ഷം ഭൗതിക തലത്തിന് ഊന്നൽ കൊടുക്കുന്ന രാജാക്കന്മാരല്ല നമ്മുടെ രാജാക്കന്മാര് എന്ന് പറഞ്ഞാൽ ആർഷഭാരതത്തിൽ ഭോഗസിദ്ധി ഉണ്ടായിരിക്കാം പക്ഷേ ആർഷഭാരതത്തിൻ്റെ ആർഷസമ്പ്രദായത്തിന് കേടു വരുത്തിയിട്ടില്ല അവിടെ കൃഷി പാരമ്പര്യത്തിന് ദോഷം വരുത്തിയിട്ടില്ല രാജാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യശസ് മുഴുവൻ ഉണ്ടാക്കിയത് ഈ പറയുന്ന ആധ്യാത്മിക രീതിയിലൂടെയാണ് ഇത് മറന്നു പോകാതിരുന്നാൽ ഈ പൃഥുവിൻ്റെ ചരിതത്തിലെ ആന്തരികമായിട്ടുള്ള അർത്ഥം തത്വം ഒന്നുകൂടി വ്യക്തമാകും മറ്റൊരു സംഗതി രാജധർമ്മം എന്നുള്ളതിനെ ഞാൻ ഈ പല രീതിയിൽ ഇങ്ങനെ അവതരിപ്പിച്ചു രാജധർമ്മം എന്ന് പറയുന്നത് അന്യം നിന്ന് പോയിട്ടുള്ളൊരു സംഗതി ഇന്ന് അത് എല്ലാവർക്കും അറിയാം ഈ അന്യം നിന്ന് പോയ സംഗതി വീണ്ടും പുനഃസ്ഥാപിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ ബൂർഷോകളാകും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അങ്ങേ പ്രാചീനന്മാരാകും അല്ലെങ്കിൽ പഴയ സമ്പ്രദായത്തിലേക്ക് പോകുന്നവരാകും പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും പണ്ടത്തെ രാജാക്കന്മാരെ പോലെ ഇന്നത്തെ ഈ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ പറയുന്ന ഭരണകർത്താക്കൾ അവരും വാസ്തവത്തിൽ ആധ്യാത്മികതയിലേക്ക് വന്ന് മാനസികമായിട്ടുള്ള ഉന്മേഷം വളർത്തിയെടുത്ത് പണ്ട് ചെയ്തിരുന്ന പോലെ പ്രജാക്ഷേമ തൽപരന്മാരായിട്ട് വർത്തിച്ചാൽ വാസ്തവത്തിൽ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും ഇന്നത്തെ ഭരണവ്യവസ്ഥയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഭരണഘടന ഇല്ലാഞ്ഞിട്ടല്ല ഭരണഘടനയുണ്ട് അത്തരത്തിൽ വ്യവസ്ഥകളും ഉണ്ട് പക്ഷേ വ്യവസ്ഥകളെല്ലാം തന്നെ വാസ്തവത്തിൽ തരം പോലെ തക്കം പോലെ ഓരോരോ ചിന്താഗതിക്കാരും ഓരോരോ തരത്തിൽ മാറ്റിമറിച്ച് എഴുതി ഉണ്ടാക്കി അത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ദോഷമല്ലാതെ മറ്റേ അതൊന്നും ഇന്ന് സംഭവിച്ചിട്ടില്ല ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ ആർഷ സംസ്കാരത്തിൻ്റെ ഉടമകളായിട്ടുള്ള ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഭാരതവർഷത്തിന് അടിസ്ഥാനപരമായിട്ടുള്ളൊരു തത്വമുണ്ട് അവർ ഈശ്വരാന്വേഷ അന്വേഷികളാണ് എപ്പോഴും അവർ ഈശ്വരാന്വേഷണം അവരുടെ അടിത്തറയാണ് ആ ഈശ്വരാന്വേഷണത്തിൽ അവർ വാസ്തവത്തിൽ ദ്വൈതമോ അദ്വൈതമോ വിശിഷ്ട വിശിഷ്ട അദ്വൈതമോ എന്തുമാകട്ടെ അത്തരത്തിലുള്ള വേദാന്തത്തിൻ്റെ ഉടമകളാണ് ആ വേദാന്തത്തിലൂടെ മാത്രമേ ശക്തമായിട്ടുള്ളൊരു മനസ്സുണ്ടാകൂ ആ മനസ്സുണ്ടാക്കിയെടുക്കൽ ഒരു ഭരണകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് കാണാം പൃഥ്വിയിൽ എന്താ പൃഥ്വി അവതാരപുരുഷനാണെന്ന് പറഞ്ഞു ഈശ്വരനാണ് അവതാരപുരുഷനാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭരണകർത്താവ് അതുപോലെ ഇരിക്കണം അതുപോലെ തന്നെ വേറൊരു കാര്യം അയാൾ ഉപാസകനായതുകൊണ്ടല്ലേ ഭൂമിദേവിയെ താക്കീത് ചെയ്യാനും ആ ഭൂമിദേവിയെ വാസ്തവത്തിൽ അമ്പം ഉപയോഗിച്ചുകൊണ്ട് നിഗ്രഹിക്കാനും സാധിച്ചത് അല്ലെങ്കിൽ ഈ ഭൂമിദേവി എന്ന് പറയുന്ന മൃഹത്തായിരിക്കുന്നേ ആ രാജ്യത്തെ വേണ്ട വിധത്തിൽ അത്തരത്തിൽ അമ്പം വില്ലുമെടുത്ത് നിഗ്രഹിക്കാൻ ഒരുങ്ങാൻ ആർക്ക് തൻ്റെ ഇടമുണ്ടാകും ശക്തി ഉണ്ടാകും നട്ടല്ലിനുറപ്പുണ്ടാകും അപ്പോൾ ഇവിടെയെല്ലാം തന്നെ നാം കാണുന്നത് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ അത് അങ്ങേയറ്റം ഭാസുരമാക്കാൻ എല്ലാം തന്നെ ശ്രേയസ്കരമാക്കാൻ നമ്മൾ സാധന എന്ന് പറയുന്ന ഉപാസന ആർക്കും ആവശ്യമാണ് പോലീസുകാരനായാലും അതുപോലെ ഈ പറയുന്ന മന്ത്രിയാകട്ടെ അല്ലെങ്കിൽ ഈ പറയുന്ന ജഡ്ജി ആകട്ടെ വക്കീലാകട്ടെ ആരുമാകട്ടെ ഈ ഇത്തരത്തിൽ ഭരണ പക്ഷത്തെ അല്ലെങ്കിൽ ഭരണകാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും അവരിൽ എല്ലാവരിലും അവശ്യം ആവശ്യമായിരിക്കുന്ന ആധ്യാത്മികത ഉണ്ടാകാൻ ഈ നമ്മുടെ സത്രം ഈ പറയുന്ന ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവതത്വസമീക്ഷാ സത്രം ഒൻപതാമത് പ്രാവശ്യം നടക്കുന്നത് ഇനിയും നീണ നടക്കാനായിട്ട് സ്വാമികളുടെ കരങ്ങൾക്ക് ജഗതീശ്വരൻ ശക്തി പകരട്ടെ നമ്മളെല്ലാവരും എല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കാൻ ഇടവരട്ടെ അങ്ങനെയുള്ളൊരു സഹവർത്തിത്വം നമുക്ക് സാധിക്കട്ടെ എല്ലാ തരത്തിലും ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉന്മേഷം ഉണ്ടായിട്ട് മാനസികമായിട്ടുള്ള നേട്ടം ഉണ്ടാകാൻ ഇടവരട്ടെ എന്താ ഈ മാനസികമായിട്ടുള്ള നേട്ടം ഇന്ന് വാസ്തവത്തിൽ സങ്കടം തോന്നുന്നു ഞങ്ങൾ ആചാര്യന്മാർ പോലും മാനസികമായിട്ട് ഉയർന്നവരല്ല മാനസികമായിട്ട് അധപ്പതി ച്ച് തമ്മിത്തല്ലുന്നവരാണ് അപ്പം അത്തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് പോകാതെ ആധ്യാത്മികമായിട്ടുള്ള നേട്ടത്തിലൂടെ ഐക്യം സമ്പാദിക്കാൻ എന്തെന്നില്ലാത്ത യോജിപ്പ് സമ്പാദിക്കാൻ ഈ യജ്ഞത്തിനും ഈ സത്രത്തിനുമൊക്കെ സാധിക്കട്ടെ അനവധി പേര് പങ്കെടുക്കുന്ന ഈ സത്രം എന്നും ചിരപ്രതിഷ്ഠമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഭഗവതി അനുഗ്രഹിക്കട്ടെ സ്വാമിയുടെ കരങ്ങൾ ശക്തമാകട്ടെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹാശിസ്സുകൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ ഓം നമോ ഭഗവദേ വസുദേവയ ഓം നമോ ഭഗവതേ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ അതിസുന്ദരമായിട്ടുള്ളൊരു മന്ത്രം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ടത് കൃഷ്ണ ശ്രീകൃഷ്ണ മമ നാരതീയ ഉപനിഷത്ത് വായിച്ചു നോക്കിയപ്പോഴാണ് ഈ മന്ത്രം കണ്ടത് ശരണം മമ അഷ്ടാക്ഷരമാണ് ഒന്നമോ നാരായണായ പോലെ ഏതായാലും എനിക്ക് ശരണം കൃഷ്ണൻ ആ കൃഷ്ണൻ വാസ്തവത്തിൽ നമ്മെ എല്ലാവരും എനിക്കറിയിട്ടെ ശ്രീകൃഷ്ണ ശരണം മമ്മ